ദ്രൗപദി എന്ന് പറയുന്നത് ആരാ? സാധാരണ ഒരു സ്ത്രീയല്ല, മന്ത്രയെ പോലെ ഒരാളല്ല. ദ്രൗപദിക്ക് ഒരു സ്ഥാനമുണ്ട്, ഒരു മാനമുണ്ട്. പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നിയാണ്. ഈ പഞ്ചപാണ്ഡവന്മാരിൽ അർജുനൻ കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഖാവാണ്. അപ്പോൾ ആ അർജുനൻ്റെ പത്നിയാണ് ഞാൻ. അർജുനൻ്റെ സഹോദരന്മാരാണ് ബാക്കിയുള്ളവർ. അപ്പം ഞങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുമ്പോഴും ആ ഗൗരവം ഒന്ന് മനസ്സിലുണ്ടാവും. സഖ്യാത് സഖി, സഖാവാണെന്നുള്ളൊരു നിലയുണ്ട്. പ്രഭുത്വേനൈവ കേശവ, കൃഷ്ണന് സ്വയം സംരക്ഷകൻ എന്നുള്ളൊരു പ്രഭുസ്ഥാനമുണ്ട്, സാധാരണ ആൾക്കാരെ പോലെയല്ല. ഇങ്ങനെ നാല് കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ അങ്ങയാൽ രക്ഷിക്കപ്പെടേണ്ടവളാണ്. ചതുർഭി കാരണൈഹി കൃഷ്ണ ത്വയാ രക്ഷ്യാസ്തി നിത്യശഃ സർവലക്ഷണ സമ്പന്നം മഹാഭുജകവർച്ചസം. അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, കൃഷ്ണൻ ദൂതിന് പോവാണല്ലോ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? സർവലക്ഷണ സമ്പന്നം മഹാഭുജകവർച്ചസം കേശപക്ഷം വരാരോഹോ വരാരോഹ ഗൃഹ്യ വാമേന പാണിന. ഇപ്പം ദൂത് പറയാൻ പൂവായി, ബാക്കി അഞ്ച് സഹോദരന്മാരോടും കൂടിയുള്ള സംസാരം കഴിഞ്ഞു. ഇനി ദ്രൗപദിയുടെ സംവാദമാണ് അവസാനമുള്ളത്. ആ അവസാനത്തിൽ അവർ പറഞ്ഞ് തൻ്റെ ഇംഗിതം എന്തോ, പാണ്ഡവന്മാർക്ക് എന്താണോ ആവശ്യം അത് ആലോചിച്ച് വളരെ കൃത്യമായും കണിശമായും തറപ്പിച്ചും പറയുകയാണ്. കേട്ടോളൂ. സർവലക്ഷണ സമ്പന്നം മഹാഭുജകവർച്ചസം കേശപക്ഷം വരാരോഹ ഗൃഹ്യ വാമേന പാണിന. ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ മഹർഷിമാരുടെ വിവരണങ്ങൾ എത്ര ഭേഷമാവുന്നു. ഏതെങ്കിലും ഒന്നങ്ങോട്ട് വിവരിക്കുമ്പോൾ അവരുടെ മനസ്സിലും അവരുടെ വാക്കും അതിനൊന്നും ഒരു ലോഭം ഉണ്ടാവില്ല. എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടും. ആ പറയുന്നത് മുഴുവൻ ന്യായപൂർവമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കൂ, വേദവ്യാസൻ സ്വയം കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ഒരു തപസ്സാണ് അദ്ദേഹത്തിന് ആദ്യമേ മുതൽക്ക്. പുത്രോത്പാദനം നടത്തി ഒരു മരുന്ന് പോലെ എന്നുള്ളത് ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഈ മനുഷ്യരുടെ പ്രകൃതിയെ ഇത്രയധികം മനസ്സിലാക്കി ഇങ്ങനെ എല്ലാ രംഗത്തും ചിത്രീകരിക്കാനുള്ള ആ അറിവ്, വാചാലത, മനസ്ഥിതി, ആ വികാരം, ആ വികാര സമ്പുഷ്ടി എങ്ങനെ ഉണ്ടായി നിങ്ങളൊന്ന് ആലോചിക്കൂ. വെറുതെയാണോ നമ്മൾ ഈ ഇതിഹാസത്തിന് വാഴ്ത്തുന്നത്? ഏത് ഭാഷയിൽ ഈ മഹാഭാരതം തർജ്ജമ ചെയ്ത് കഴിഞ്ഞാലും, ഏത് ലോകത്തിൽ ഏത് ഭാഷയിലായിക്കോട്ടെ, ശരിക്ക് തർജ്ജമ ചെയ്താൽ അതുപോലെ ഒരു കാവ്യസൃഷ്ടി അതിലുണ്ടാവില്ല. സാഹിത്യം ഏത് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ, തർജ്ജമ ചെയ്തോളൂ. സർവലക്ഷണ സമ്പന്നം മഹാഭുജകവർച്ചസം കേശപക്ഷം ഗൃഹ്യ വാമേന പാണിന. കൃഷ്ണൻ്റെ ആ അപ്പുറത്ത് നിൽക്കണു. ദ്രൗപദിയുടെ തലമുടി ഉണ്ടല്ലോ, ഏതുപോലെയാ? മഹാഭുജകവർച്ചസം, നീളമുള്ള ഒരു പാമ്പ്. ആ പാമ്പിൻ്റെ വാലിങ്ങനെ നീണ്ടങ്ങനെ കിടക്കും കൂർത്തിട്ട്, അതുപോലെ തലമുടി ഇങ്ങനെ നീണ്ട് കിടക്കുക, ധാരാളം നീളമുണ്ട്. ആ തലമുടി ഇടത്തെ കൈകൊണ്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പറയുകയാണത്രേ, ഇടത്തെ കൈകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട്. സർവലക്ഷണ സമ്പന്നം മഹാഭുജകവർച്ചസം. തലമുടിക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു ലക്ഷണം എന്താന്ന് വെച്ചാൽ, ഓരോ എഴ ഇങ്ങനെ വന്നിട്ട് അത് രണ്ടായിട്ട് പിരിയാൻ പാടില്ല, ആ എഴ എഴയായിട്ട് തന്നെ ഇരിക്കണം. ചിലരുടെ തലമുടിയിൽ ഈ രണ്ടായിട്ട് പിരിയണത് വലിയൊരു ലക്ഷണമാണ്, നല്ല ലക്ഷണമല്ല. അങ്ങനെയുണ്ട്, ഇനിയും പലതും ഉണ്ട്, അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ പറയാം. അപ്പം ആ തലമുടിയുടെ ലക്ഷണം സർവലക്ഷണ സമ്പന്നം എന്നാണ്. എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു തലമുടിയായിരുന്നു ആരുടെ? ദ്രൗപദിയുടെ. മഹാഭുജകവർച്ചസം, അങ്ങനെ പാമ്പിന്, നല്ല പാമ്പുകൾക്കൊരു മിന്നലുണ്ടാവുമല്ലോ, അതേമാതിരി നല്ല മിന്നിത്തിളങ്ങുന്ന തലമുടി. അത് നരച്ചിട്ടല്ല, ചായം കയറ്റിയിട്ടല്ല, സ്വയമേവ അങ്ങനെയാണ് അഴകോട് കൂടിയിട്ടുള്ള ആള്. കേശപക്ഷം വാമേന പാണിന ഗൃഹ്യ, ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുക. അയം തേ പുണ്ഡരീകാക്ഷ ദുശാസനകരോദ്ധൃത സ്മർത്തവ്യ സർവകാര്യേഷു പരേഷാം സന്ധിമിച്ഛത. ഈ തലമുടി കൃഷ്ണ അങ്ങയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം സംസാരിക്കുന്ന സമയത്ത്. ഈ തലമുടിയാണ് ഈ ദുശാസനൻ പിടിച്ചു വലിച്ചത്. എന്നോട് ചോദിച്ചില്ല, എൻ്റെ സമ്മതം അറിഞ്ഞില്ല, വെറും വെറും മൃഗീയ ബലം ഉപയോഗിച്ചാണ് എൻ്റെ ഈ തലമുടി കടന്നു പിടിച്ചത്. രണ്ടുപേര് തമ്മിൽ തുല്യശക്തിയുള്ളവര് ഒരു മെയ്യുദ്ധമൊക്കെ, ദ്വന്ദ്വയുദ്ധമൊക്കെ ആവാം.
അങ്ങനെ യുദ്ധത്തിൽ എന്നതുപോലെയാണ് ഈ തലമുടി കടന്നു പിടിച്ചത്. ഞാനോ ഒന്നും ചെയ്യാൻ പോയില്ല, മിണ്ടാതെ ഇരുന്ന് ഞാനിത് സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞ് മനസ്സാ വാചാ റെസിസ്റ്റ് ചെയ്തതേ ഉള്ളൂ, പ്രതിരോധിച്ചതേ ഉള്ളൂ. അവിടെ തമ്മിൽ തമ്മിൽ ഒരു യുദ്ധമോ അടിപിടിയോ നടന്നിട്ടില്ല. അയം തേ പുണ്ഡരീകാക്ഷ ദുശാസന കരോദ്ധൃത. അങ്ങനെ തലമുടി സാധാരണ താഴത്തേക്കാണല്ലോ അത് കിടക്കുക, ആ തലമുടി പിടിച്ച് തലയ്ക്ക് മീതെ പൊന്തിച്ചിട്ടാണ് കൊടഞ്ഞ് കൊടഞ്ഞ് വലിച്ചുകൊണ്ട് പോയത്. അങ്ങനെയുള്ള ആ സംഭവം കൃഷ്ണൻ്റെ മനസ്സിൽ വേണം, അങ്ങയുടെ മനസ്സിലുണ്ടായിരിക്കണം. ദുശാസന കരോദ്ധൃത സ്മർത്തവ്യ സർവകാര്യേഷു. കൃഷ്ണൻ അവിടെ പോയിട്ട് ആരോട് എന്ത് എപ്പോ എങ്ങനെ എന്തിന് സംസാരിക്കുന്നു എന്നെനിക്കറിയണ്ട. സംസാരിക്കുന്ന സമയത്ത് മുഴുവനും അവിടെ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കാര്യത്ത് മുഴുവനും സ്മർത്തവ്യ സർവകാര്യേഷു. എൻ്റെ ദ്രൗപദിയുടെ തല പിടിച്ചു വലിച്ചു ഇവൻ, താന്നു കിടക്കുന്ന തല പിടിച്ച് പൊന്തിച്ച് കുലുക്കി കുലുക്കി വലിച്ചു, എന്നിട്ടാണ് സദസ്സിലേക്ക് കൊണ്ടുപോയത്. ഈ കാര്യം നല്ലപോലെ ഓർമ്മ വയ്ക്കണം. പരേഷാം സന്ധിമിച്ഛത. സന്ധിയെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലെപ്പോഴും ഉണ്ടാവട്ടെ. അയം തേ പുണ്ഡരീകാക്ഷ ദുശാസന കരോദ്ധൃത സ്മർത്തവ്യ സർവകാര്യേഷു പരേഷാം സന്ധിമിച്ഛത. ഈ സംഭാഷണത്തിൽ നിന്ന് സംവാദത്തിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? കൃഷ്ണൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഭഗവാനാണെന്നോ അതോ ബാക്കി എല്ലാവരെയും പോലെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹമെന്നോ? ദ്രൗപദി അവിടെ ഇരുന്ന് പാദപൂജ ചെയ്യല്ല, ദ്രൗപദി സംസാരിക്കുകയാണ്. സന്ധിക്ക് പറഞ്ഞയക്കുന്നതിന് മുൻപ് അവസാനത്തെ സന്ദേശമായി തനിക്ക് പറയാനുള്ള ആവലാതിയും ആവശ്യവും എല്ലാം തന്നെ ഓർമ്മ വയ്ക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അവിടെ നിങ്ങൾ കൃഷ്ണൻ്റെ മനുഷ്യകൃഷ്ണനെ അല്ലേ കാണുന്നത്? നല്ലപോലെ ആലോചിക്കും. യതി ഭീമാർജുനൗ കൃഷ്ണ കൃപണൗ സന്ധികാമുഖൗ പിതാമേ യോത്സ്യതേ വൃദ്ധ സഹപുത്രൈഹി മഹാരഥൈഹി. ഇനി യതി ഭീമാർജുനൗ കൃഷ്ണ കൃപണൗ സന്ധികാമുഖൗ. ഇനി ഭീമനും അർജുനനും, കൃഷ്ണ സന്ധി ഇഷ്ടപ്പെടുന്നവരാണ്, സന്ധിയാണ് അവർക്ക് അഭിലാഷം എന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടാക്കില്ല, ഞാൻ വെറുതെ ഇരിക്കില്ല. അവരുടെ ഈ സന്ധിയോടുകൂടി ദ്രൗപദി യോജിക്കുന്നില്ല, ഇല്ല, പകുതി അവകാശം എനിക്കുണ്ട്. അഞ്ച് പേരിൽ നിന്നും പകുതിയാണ് എനിക്ക്. ആ പകുതി കിട്ടിയാൽ എത്രയായി? രണ്ടരയായി. അവരൊരാൾക്ക് നേരെ രണ്ടര അവകാശത്തോടു കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അവരുടെ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല. പിതാമേയോസ്യതേ വൃദ്ധ സഹപുത്രൈഹി മഹാരഥൈഹി. എൻ്റെ അച്ഛൻ വയസ്സായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ മകൾക്ക് വേണ്ടി വിളിച്ചാൽ ഇപ്പോഴും അച്ഛൻ എന്തും ചെയ്യാൻ തയ്യാറാ. ഞാൻ വയസ്സനായി, അതുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരില്ല എന്ന് എൻ്റെ അച്ഛൻ പറയില്ല. ദ്രുപദ മഹാരാജാവ് പറയില്ല. സഹപുത്രൈഹി മഹാരഥൈഹി, മഹാരഥന്മാരായിരിക്കുന്ന പുത്രന്മാരുണ്ട്, അവരെയൊക്കെ വിളിച്ച് എൻ്റെ അച്ഛൻ വരും. ഈ യുദ്ധം ഇല്ലാതെയാവാൻ പോകുന്നില്ല, അതുകൊണ്ട് അവിടുന്ന് സന്ധി എന്ന് പറയുന്ന മാറാപ്പും കയറ്റി ഇങ്ങോട്ട് വരരുത് കേട്ടോ എന്ന്. ഇവിടെ സന്ധിയുടെ ആവശ്യമില്ല. യതി ഭീമാർജുനവു കൃഷ്ണ കൃപണവു സന്ധികാമുഖവും പിതാമേയോത്സ്യതേ വൃദ്ധ സഹപുത്രൈഹി മഹാരഥൈഹി പഞ്ചചൈവ മഹാവീര്യാ പുത്രാമേ മധുസൂദന അഭിമന്യും പുരസ്കൃത്യ യോത്സ്യന്തേ കുരുഭിസ്സഹ. പോട്ടെ, അച്ഛൻ്റെ കാര്യം അവിടെ മാറ്റി നിർത്തുക. ഈ അഞ്ചു പേരിലും കൂടി എനിക്കുണ്ടായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, എൻ്റെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെയെല്ലാം ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അച്ഛന്മാരെല്ലാവരും കൂടി വേറെ എന്ന് പറഞ്ഞാലും കുട്ടികളെ ശാസിക്കാൻ ഈ വംശം തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? സത്യവതി വ്യാസനോട് പറഞ്ഞു, ഞാൻ അമ്മയാണ്, വ്യാസ നീ എൻ്റെ പുത്രനാണ്, അപ്പം ഞാനൊരു ശാസനം നൽകിയാൽ അത് തിരസ്കരിക്കാൻ നിനക്കോ നിൻ്റെ ശാസ്ത്രമോ തപസ്സോ അനുവദിക്കില്ല, അതുകൊണ്ട് പുത്രോത്പാദനം ചെയ്തേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും കൂപ്പി സമ്മതിച്ചു. പാപം, തനിക്ക് ഇഷ്ടമില്ലെങ്കിലും ശരിയല്ലെങ്കിലും. അപ്പം എനിക്കൊരു സ്ഥാനമുണ്ട്, ആ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ കഴിയില്ല. അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ശാസന കൊടുക്കും. അതെങ്ങനെയാ? പഞ്ചചൈവ മഹാവീര്യാഹ പുത്രാമേ മധുസൂദന, വീരപുത്രന്മാർ അഞ്ചു പേരുണ്ട് എനിക്ക്. അഭിമന്യും പുരസ്കൃത്യ യോത്സ്യന്തേ കുരുഭിസ്സഹ. അഭിമന്യുവിനെ മുൻനിർത്തി അവരെ കുരുക്കളോടുകൂടി
പൊരിഞ്ഞ പടപൊരുതും, അതിൽ സംശയമൊന്നുമില്ല. ഇതിൽ കാര്യം നിശ്ചയിക്കാനുള്ളവൾ ഞാനാണ്, ഞാനാണ്. അവർക്ക് സാഹോദര്യം സാഹോദര്യം എന്നുള്ള പേരിൽ, രക്തബന്ധത്തിൻ്റെ പേരിൽ അവർക്കൊരു മടിയോ മടിയോ ഒരു കാരുണ്യമോ ഒരാലസ്യമോ ഒക്കെ സംഭവിച്ചു എന്ന് വരാം. ആ രക്തബന്ധം എനിക്കില്ല ദുര്യോധനാദികളോടുകൂടി, എനിക്കുള്ളത് വിവാഹബന്ധമാണ്, വൈവാഹിക ബന്ധമാണ്. ആ ബന്ധം ഈ അഞ്ചു പേരോട് കൂടിയിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് എനിക്കുണ്ടായ കുട്ടികൾക്കാണ് എനിക്ക് രക്തബന്ധം. ആ രക്തബന്ധത്തിലുള്ള കുട്ടികളെ മുഴുവനും ഞാൻ പറഞ്ഞ് ചട്ടം കെട്ടി ഈ കുരുക്കളോടുകൂടി പൊരിഞ്ഞ പടപൊരുതാൻ ഈ ദ്രൗപദി മതി. ഞാനത് ചെയ്യും ചെയ്യും കൃഷ്ണ, നല്ല പോലെ മനസ്സിലാക്കണം. ഇതാണ് ദ്രൗപദിയുടെ നിലപാട്. പഞ്ചജൈവ മഹാവീര്യാഹ പുത്രാമേ മധുസൂദന അഭിമന്യും പുരസ്കൃത്യ യോത്സ്യന്തേ കുരുഭിസ്സഹ. ദ്രൗപദിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഏതാണ്ട് അവസാനിപ്പിച്ചു എന്ന് വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നണത്, കൃഷ്ണൻ ഹസ്തിനപുരത്തിലേക്ക് പോയി അവിടെ എന്തെങ്കിലും തരത്തിലൊരു സന്ധി നേടിപ്പോണം എന്നുള്ള ഉദ്ദേശത്തിൽ പുറപ്പെടുകയാണല്ലോ. എനിക്ക് തോന്നുന്നു സന്ധി സംഭാഷണം ഇവിടെ തന്നെ തുടങ്ങിയെന്ന. എന്താ കാരണം? യുധിഷ്ഠിരൻ പറയാനുള്ളത് പറഞ്ഞു, ഭീമനും പറഞ്ഞു, അവർ രണ്ടുപേരും സമാധാനപ്രിയരായിട്ടാണ് സംസാരിച്ചത്. നമുക്കൊരു വിധത്തിലുള്ള കുറ്റവും കുറയും ഉണ്ടാവരുത്, ഭരതവംശം തുടർച്ചയായിട്ട് നിലനിൽക്കണം, അതിന് എന്ത് താഴ്മയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. അർജുനൻ മുഴുവനും അതുപോലെയല്ല, ദുര്യോധനനെ പോലെയുള്ളവർ വധമർഹിക്കുന്നു എന്ന് വരെയായിരുന്നു അർജുനൻ്റെ അഭിപ്രായം. നകുലൻ ഒരു ശാന്തമായി സംസാരിച്ചു, സഹദേവനോ ഒരിക്കലും നമ്മൾ സന്ധിക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. ദ്രൗപദിയോ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് തൻ്റെ സങ്കടം കൃഷ്ണൻ്റെ മുൻപിൽ അവതരിപ്പിച്ച് അതിനൊരു പരിഹാരമാകണമെങ്കിൽ ഈ ദുര്യോധന ദുശാസനാദികളെ വകവരുത്തിയേ തീരൂ എന്നുള്ള നിലപാടാണ്. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ആരുടെ അഭിപ്രായമാണ് സ്വീകരിക്കുക? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സന്ധി സംഭാഷണം ഇവിടെ തന്നെ നടക്കാൻ പോവാ. എന്താണ് അവിടെ പോയി പറയുക എന്നുള്ള കാര്യത്തിൽ ആറ് പേർക്ക് ഭിന്നാഭിപ്രായങ്ങളാണല്ലോ. അതിൽ രണ്ട് ചേരിയായിട്ടാണ് ഇവരുടെ അഭിപ്രായം നിൽക്കുന്നത്. എന്തായാലും ഓരോരുത്തരെയും സമാധാനിപ്പിച്ച് എല്ലാവർക്കും ആശയും ഉത്സാഹവും നൽകിക്കൊണ്ട് വേണം പോകാൻ. അപ്പോൾ ദ്രൗപദിയെ സമാധാനിപ്പിക്കേണ്ട ഒരു ചുമതല കൃഷ്ണനുണ്ട്. ആ സമാധാനിപ്പിക്കുന്നു ഇപ്പോൾ. താമുവാച മഹാബാഹു കേശവ പരിസാന്ത്വയൻ അചിരാത് ദ്രക്ഷ്യസേ കൃഷ്ണേ രുദതീർ ഭരതസ്ത്രീയ. കൃഷ്ണൻ ഇങ്ങനെ പറയോ എന്ന് അതിശയം തോന്നത്തക്ക വിധത്തിലാണ് കൃഷ്ണൻ്റെ സംസാരം. എന്താ അവിടെ പറയുന്നത്? ഒരാളൊരു സങ്കടം പറഞ്ഞാൽ ആ സങ്കടത്തിനെ നിഷേധിക്കുന്നത് ശ്രോതാവിന് ചേർന്നതല്ല. സങ്കടം പറയണത് എന്തിനാ? അതിനൊരു പരിഹാരം ഉണ്ടാവാനാ. ആ പരിഹാരം എങ്ങനെ കിട്ടും? നീ പറയുന്നത് ശരി തന്നെയാണ് എന്ന് ആദ്യം പറയണം. അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. സമാധാനം. ഇനി ദ്രൗപദിക്ക് വന്നിട്ടുള്ള അപമാനം, അതികഠിനമായിട്ടുള്ള ദുഃഖം, അതിൽ ദ്രൗപദിയുടെ മനസ്സിൽ തോന്നുന്ന പ്രതികാര ബുദ്ധി എന്ന് പറഞ്ഞില്ലെങ്കിലും ഏതാണ്ട് ഒരു പ്രതിവിധിയെങ്കിലും അവരുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തലമുടി ഇടത്തെ കയ്യിലെടുത്ത ആ നീണ്ട തലമുടി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു സ്ത്രീയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? നിങ്ങൾ തന്നെ ആലോചിക്കൂ. കൃഷ്ണൻ എന്തു തന്നെ പറഞ്ഞാലും പെരുമാറ്റത്തിൽ അങ്ങേയറ്റത്തെ കുശലനാണ്, സമർത്ഥനാണ്, കാര്യക്ഷമനാണ്. ആ കാര്യക്ഷമത കൃഷ്ണനെ എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണും. കൃഷ്ണന് താമുവാച മഹാബാഹു കേശവ പരിസാന്ത്വയൻ, ഇങ്ങനെ കഷ്ടപ്പെട്ട് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന ദ്രൗപദിയെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണൻ സംസാരിച്ചത്. ആ സമാധാന വാക്ക്, മുഴച്ചു നിൽക്കുന്ന വാക്കെന്താ? അചിരാത്, താമസിയാതെ, ദ്രക്ഷ്യസേ, നീ കാണും. എന്തു കാണും? കൃഷ്ണേ രുദതീർ ഭരതസ്ത്രീയ, ഇപ്പുറത്ത് കരയാൻ നീ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, അവിടെ കരയാൻ പോണത് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനുമുള്ള സ്ത്രീകളാണ് കുരുവംശത്തിൽ നിന്നെപ്പോലെ കരയാൻ പോണത്. അവരുടെ കരച്ചൽ നീ കാണും, നീ കേൾക്കും, താമസിയാതെ എന്ന ഒരു വാഗ്ദത്തത്തോടു കൂടിയാണ് കൃഷ്ണൻ്റെ പുറപ്പാട്. നിങ്ങൾ ആലോചിക്കണം. സാധാരണ ഭഗവാൻ ഏറ്റവും കനിവുള്ളവനാ. ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെ തോൽപ്പിച്ചാലും ഈശ്വരൻ നമ്മളെ കൈവിടിയില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. ആ ഈശ്വരൻ്റെ സ്ഥാനമാണ് പൊതുവെ മനുഷ്യർ കൃഷ്ണന് അങ്ങോട്ട് സങ്കല്പിച്ചു കൊടുത്ത ഒഴിവാകുന്നത്. പക്ഷേ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യബുദ്ധിയോടുകൂടി, മനുഷ്യ മനസ്സോടുകൂടി, എന്നാൽ അങ്ങേയറ്റത്തെ പാരമ്യതയും ഔന്നത്യവും കയ്യിലാക്കി
പ്രവർത്തനത്തിന് എല്ലാവരെയും ധർമ്മപക്ഷത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ എന്തെല്ലാം വേണോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ്രൗപദിയെപ്പോലെ ഒരാളോട് എന്ത് സംസാരിക്കും? അജിരാത്, താമസിക്കേണ്ട കൃഷ്ണേ, അധികം കാലമൊന്നും വേണ്ടി വരില്ല, നീ തന്നെ നിൻ്റെ കണ്ണുകൊണ്ട് കാണും, കാതുകൊണ്ട് കേൾക്കും. എന്ത്? ഭരതസ്ത്രീയ, നമ്മുടെ ഭാരത സ്ത്രീകൾ, ഭരതവംശത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ, രുദതീഹി, ഇതേമാതിരി കരഞ്ഞ് വിലപിക്കുന്നത് നിനക്ക് കാണാം കേൾക്കാം. ദ്രൗപദിക്ക് കുറേ സമാധാനാവാതെ വയ്യല്ലോ, എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ രക്ഷകനിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടൂല്ലോ, ഇതെൻ്റെ മുൻപിൽ നടന്നതാണല്ലോ എന്നൊരു സമാധാനം ഉണ്ടാവാൻ ഇല്ലാതെ വഴിയില്ല. ഏവം താഭീരുരോസ്യന്തി നിഹത ജ്ഞാതിബാന്ധവാഹ ഹതമിത്ര ഹതബലാഹ യേഷാം ക്രുദ്ധാശിഭാമിനീ. ആരുടെ പേരിലാണോ നിനക്ക് ദേഷ്യം കൊണ്ട്, ക്രോധം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത മനസ്സ് പുണ്ണാക്കിയ ആ സീനൊക്കെ ഉണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് ആരുടെ പേരിലാണോ നിനക്ക് ദേഷ്യവും കോപവും അടങ്ങാത്തതായ ആ ഭാവവുമുള്ളത്? ഏവം താഭീരുരോത്സ്യന്തി നിഹത ജ്ഞാതി ബാന്ധവാഹ. അവരവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം, ജ്ഞാതിയും ബന്ധുക്കളും ഭർത്താക്കന്മാരും സഹോദരന്മാരും അമ്മാമന്മാരും മരുമകന്മാരും എന്ന് തുടങ്ങി എല്ലാവരും ചത്തൊടുങ്ങി അവിടെ വീഴും. ആ വീണതിന് ശേഷം തൻ്റെ ബന്ധുബാന്ധവന്മാരെല്ലാവരും നശിച്ചുപോയില്ലോ, യുദ്ധഭൂമിയിൽ പതിച്ചുല്ലോ, എല്ലാവരുടെ പ്രാണനും പോയില്ലേ എന്ന് വിചാരിച്ച് ഹതമിത്ര ഹതബല യേഷാം ക്രുദ്ധാശിഭാമിനീ. അവർക്കൊരു ഒറ്റ ആൾ ബാന്ധവന്മാർ ഇനി ലോകത്തിൽ ഉണ്ടാവില്ല, മിത്രങ്ങളും. ഹതബലൻ, അവരുടെ ബലമെല്ലാം നഷ്ടപ്പെട്ട്. യേഷാം ക്രുദ്ധാശിഭാമിനീ, ആരുടെ പേരിലാണോ നിനക്ക് ഇത്രയധികം കോപവും അസഹിഷ്ണുതയുമുള്ളത്, അവരെല്ലാവരും അവിടെ പരണ്ടു വീഴും. അഹം ചതത്കരിഷ്യാമി ഭീമാർജുന സമ യമൈഹി സഹ യുധിഷ്ഠിര നിയോഗേന ദൈവാച്ച വിധി നിർമ്മിതാത്. നിങ്ങൾ കേൾക്കണം, കേൾക്കണം നല്ല പോലെ. അഹം ചതത്കരിഷ്യാമി, ഞാൻ അത് എങ്ങനെയായാലും ചെയ്യും, അത് നേടിത്തരാം. എന്ത്? ഭീമാർജുന യമൈഹി സഹ, ഒരു ഭാഗത്ത് ഭീമൻ, ഒരു ഭാഗത്ത് അർജുനൻ. കൃഷ്ണൻ നേരിട്ടൊന്നും ചെയ്യില്ലല്ലോ, തേരാളിയായിട്ടാണല്ലോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോണത്. അപ്പം അദ്ദേഹത്തിന് നേരിട്ടൊരു പങ്കുമില്ല, ഒരാളോടും പടപുരുതില്ല, ഒരാളുടെ നേരെയും അമ്പോ വില്ലോ പ്രയോഗിക്കില്ല, തൻ്റെ ചക്രമോ ഗതയോ ഉപയോഗിക്കില്ല. അങ്ങനെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നൊരു ഉറപ്പ്, ഒരു വ്രതത്തോടു കൂടിയിട്ടാണ് അർജുനൻ്റെ തേരാളിയായിട്ടിരിക്കാൻ പോകുന്നത്. അപ്പം ആ കൃഷ്ണൻ നേരിട്ടൊന്നും ചെയ്യില്ല, പിന്നെ ഒക്കെ ചെയ്യുകയാണ്. ആരെക്കൊണ്ട്? ഭീമാർജുനയമൈ സഹ, ഭീമനെ കൊണ്ടും അർജുനനെ കൊണ്ടും നകുല സഹദേവന്മാരെ കൊണ്ടും. യുധിഷ്ഠിരൻ യോഗേന, യുധിഷ്ഠിരൻ കാര്യമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളൊരു സ്ഥാനം കൊടുക്കുന്നില്ല കൃഷ്ണൻ, യുധിഷ്ഠിരൻ നിയോഗിക്കുകയുള്ളൂ. ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ എന്ന് നിർദ്ദേശിച്ച ഓരോരുത്തരെയും അതാത് സ്ഥാനങ്ങളിൽ നിയോഗിക്കും. അഭിമന്യുവിനെ എന്ത് ചെയ്തു യുധിഷ്ഠിരൻ? അർജുനൻ അപ്പുറത്ത് കാലയവനന്മാരാണെന്ന എൻ്റെ ഓർമ്മ. അവരെ നേരിടാൻ വേണ്ടി കൃഷ്ണനും അർജുനനും കൂടി അങ്ങോട്ട് ദൂരത്ത് പോയ സമയത്ത് ചക്രവ്യൂഹമുണ്ടാക്കിയിരിക്കുകയാണ് ആര്? ഭീഷ്മൻ. ആ ചക്രവ്യൂഹം ഇന്ന് ഞാൻ ഉണ്ടാക്കി പാണ്ഡവന്മാരിലെ ഏതാണ്ട് മുഴുവനും കൊന്നൊടുക്കിക്കളയാം എന്ന് പറഞ്ഞ് ദുര്യോധനനെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഭീഷ്മൻ പോയത് പടക്കളത്തിലേക്ക്. അദ്ദേഹം സൈന്യത്തലവനാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ചക്രവ്യൂഹമുണ്ടാക്കി. എന്താ ഈ ചക്രവ്യൂഹം? വട്ടത്തിൽ സേനയെ ഫോം ചെയ്യുക, അങ്ങോട്ട് രൂപീകരിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള് നിറച്ച അവിടെ ആൾക്കാരാണ്, അതിൻ്റെ ഉള്ളിലേക്ക് പഴുതും ഉണ്ടാക്കി കിടക്കാൻ പറ്റില്ല, അത്ര വട്ടത്തിലാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ദീർഘചതുരമായിട്ടോ സമചതുരമായിട്ടോ അങ്ങനെ അർദ്ധവൃത്തത്തിലോ ഒന്നുമല്ല, പഴുതില്ലാത്ത തരത്തിൽ ഒരു ഭാഗത്തുനിന്നും ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റില്ല. അത്ര സൈന്യത്തലവന്മാരും മഹാരഥന്മാരും എല്ലാവരും കൂടി ചുറ്റും നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈച്ചയ്ക്ക് ഒരു കൊതുമ്പിന് പോലും കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലയാണ്. ആ ചക്രവ്യൂഹം ഭേദിക്കാൻ പറ്റില്ല. എന്താ വഴി? ഒരു വഴിയില്ല. യുധിഷ്ഠിരൻ അവസാനം അഭിമന്യുവിനോട് പറഞ്ഞു, മോനെ അഭിമന്യു, നീ എങ്ങനെങ്കിലും തുളച്ചതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വല്യച്ച, കിടക്കാൻ എനിക്കറിയാം, എങ്ങാനും ഞാൻ കുടുങ്ങിപ്പോയാൽ പുറത്തു വരാൻ എനിക്ക് പറ്റില്ല. ആ വിദ്യ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് കേട്ട് പഠിച്ചിട്ടില്ല. തുളച്ച് കിടക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, അതിന് നീ പേടിക്കണ്ട, നീ തുളച്ചങ്ങോട്ട് കിടന്നാൽ മതി, ഒപ്പം ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നിയോഗിച്ചത് അഭിമന്യുവെ പറഞ്ഞയച്ചത്. പാവം അഭിമന്യു കടന്നു, ഇവർക്ക് ആർക്കും കിടക്കാൻ പറ്റിയില്ല, പഴുതടച്ചു, ഇവർ പുറത്തായി. അഭിമന്യു മാത്രം ഒറ്റയ്ക്ക് നിന്ന് കൊട്ടും പോരാണ് നടന്നത്, പല ആൾക്കാരും കൂടി.
നടന്നത് അധർമ്മയുദ്ധമാണെന്ന് തന്നെ പറയണം. അവസാനം കീഴടക്കാൻ വേണ്ടിയുള്ള തന്ത്രം പറഞ്ഞു കൊടുത്തത് ആരാ? ദ്രോണാചാര്യനാണ്, ദ്രോണനാ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ യുധിഷ്ഠിര നിയോഗേന, യുധിഷ്ഠിരൻ നിയോഗം, ബാക്കി നാലാൾ പ്രവർത്തിക്കാനും, നാലാളെയെ കൃഷ്ണൻ ലിസ്റ്റ് ചെയ്യാനുള്ളൂ. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, സഹ യമൈഹി സഹ, അവരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചോളാം. യുധിഷ്ഠിര നിയോഗേന, എന്നാൽ യുധിഷ്ഠിരൻ പറയുന്നത് അനുസരിച്ചേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനിയൊരു ഘടകം എന്താ? നാലാളായി സഹോദരന്മാർ, യുധിഷ്ഠിരൻ അഞ്ചാമത്. പോരാ, ഇനി ഒരു കാര്യവും കൂടിയുണ്ട്. ആര് പറയുന്നു? കൃഷ്ണൻ പറയുന്നു, ദൈവാച്ച വിധി നിർമ്മിതാത്. കാര്യം നമ്മളൊക്കെ ഇവിടെയുണ്ട്, ഞാനടക്കം, പക്ഷേ എനിക്കും നിന്റെ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും കൂടി കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്ന് വിചാരിക്കരുത്. ദൈവം ചൈവാത്ര പഞ്ചമം എന്ന് ഭഗവത്ഗീതയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് പോലെ അഞ്ചാമത്തെ ഒരു ഘടകമുണ്ട്. ഇവിടെ അഞ്ചും ഒന്ന് ആറാളും കഴിഞ്ഞ അഞ്ച് ആൾ അഞ്ചും കൃഷ്ണനും കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഘടകമുണ്ട്, ദൈവാച്ച വിധി നിർമ്മിതാത്. ആ ദൈവത്തിന് ഒരു വിധി വിധി എന്നൊന്ന് പറഞ്ഞ് നമ്മൾ തലയിലെഴുത്തുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ ആ ദൈവം, അതും കൂടി അനുകൂലിച്ച് ആ ദൈവേച്ഛയ്ക്കനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കാം. നീ അതിനെപ്പറ്റി പരിഭ്രമിക്കേണ്ട. ഞാൻ പോകുന്നത് സന്ധി സംഭാഷണത്തിനാണ്. ആ സന്ധി സംസാരം കഴിഞ്ഞ് ഞാനൊരു സന്ധിയോടുകൂടി വരും എന്നൊരാളും വിചാരിക്കരുത്. പോണതൊരാവശ്യമാണ്, സംസാരിക്കുന്നതും ഒരാവശ്യമാണ്, പ്രയത്നം കൂടാതെ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ വായ കൊണ്ടും സംസാരം കൊണ്ടും നേരിട്ടുള്ള മീറ്റിംഗ് സംയോഗം കൊണ്ടും നടക്കുമെന്ന് വിചാരിക്കരുത്. യുദ്ധം തന്നെയാണ് ഇതിന് പോകും വഴി. ആ യുദ്ധത്തിൽ ഇതെല്ലാം ഞാൻ ചെയ്തോളാം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇംഗിതമുണ്ടാവും, ആ ഇംഗിതവും കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്ന് കൃഷ്ണൻ തന്നെ ആ രണ്ടാമത്തെ തവണയാണ് പറയുന്നത്. ഒന്ന് ആദ്യം പറഞ്ഞു, ഉഴുതുവെടുപ്പാക്കാൻ ഭൂമി ദൈവം തന്നതാ, ഉഴുതുവെടുപ്പാക്കുന്നത് നമ്മളാണ്, വിതയ്ക്കണത് നമ്മളാ, എന്നാൽ വിതയ്ക്കാനുള്ള നനവ് മഴ പെയ്തിട്ട് വേണം, മുളച്ചു പൊന്തി എല്ലാം ശുശ്രൂഷിച്ചു അപ്പിളുമോ വെള്ളം കഷ്ടിയായാൽ മിണ്ടാണ്ടിരിക്കരുത്, അണക്കെട്ടുകൾ വേണം, അണക്കെട്ടുകൾ ഉണ്ടാക്കി ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കണം. അപ്പോൾ ആയക്കെട്ടിലും വെള്ളമില്ല എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മനുഷ്യൻ തന്നെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല, ദൈവമാണെങ്കിലോ അദ്ദേഹവും തന്നെ പറ്റില്ല. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ദൈവേചമാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. ലോകത്തിൽ എന്ത് പ്രവൃത്തി മനുഷ്യലോകത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമല്ല, ദൈവേച്ഛ കൊണ്ട് മാത്രമല്ല. ഒരു ഭാഗത്ത് ദൈവം, മറുഭാഗത്ത് പൗരുഷം മനുഷ്യൻ്റെ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടേ എന്തും നടക്കുന്നുള്ളൂ. ഒരു കല്ലെടുത്ത് അപ്പുറത്തേക്ക് ഇടണമെങ്കിൽ ആ ഇടാനായിട്ട് നമുക്ക് വിരൽത്തുമ്പുകൾ വേണം, അതിനെ നിയോഗിക്കാൻ ഒരു മനസ്സും ബുദ്ധിയും ഇച്ഛാശക്തിയും വേണം, എന്നാലേ അത് എടുത്ത് അങ്ങോട്ട് ഇടുള്ളൂ. എന്നാലും അവിടെ ചെന്നിട്ട് വേണ്ടാന്നങ്ങൾ തോന്നിയാലോ? അപ്പം ഇത് രണ്ടും കൂടിച്ചേർന്നതാണ്, അതിൽ എൻ്റെ ഭാഗം ഞാൻ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കണം. അഹം തു തത് കരിഷ്യാമി ഭീമാ അർജുനയമൈ സഹ യുധിഷ്ഠിര നിയോഗേന ദൈവാച്ച വിധി നിർമ്മിതാത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലേ കൃഷ്ണൻ തൻ്റെ മനുഷ്യഭാവം എത്ര ഉറപ്പിച്ച് ഭംഗിയായി യുക്തിസഹമായി വെളിപ്പെടുത്തുന്നു? ഈശ്വര വിധേയത്വത്തിലെ എന്തും നടക്കുള്ളൂ. ആ ഈശ്വരൻ ഈശ്വരൻ എന്ന് നിങ്ങൾ പറയുന്നത് വെറുതെ, നമ്മൾ ഈ പറയുന്ന ദേവി, കൃഷ്ണൻ, രാമൻ, ഗോവിന്ദൻ എന്നുള്ള ഈശ്വരനല്ല. ഈ പ്രപഞ്ചം മുഴുവനും അനന്തമാണ്. ആ അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തെ രചിച്ച് നിലനിർത്തുന്ന അതിനേക്കാൾ വലിയ അനന്തമായ ഒരു പ്രഭാവമുണ്ട്. ആ പ്രഭാവത്തെയാണ് നാം ഈശ്വര ശബ്ദം കൊണ്ടോ ദൈവശബ്ദം കൊണ്ടോ ബാക്കിയുള്ള ശബ്ദം കൊണ്ടോ സൂചിപ്പിക്കുന്നത്. ധാർത്തരാഷ്ട്രാഹ കാലപക്വ നചേ ശൃണ്വന്തി മേ വചഃ ശേഷ്യന്തേ നിഹതാ ഭൂമൗ ശ്വസൃഗാലാദനീകൃതാ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? 5100 ചില്ലാനം കൊല്ലം മുൻപ് നമ്മുടെ തന്നെ പൂർവികനായിരിക്കുന്ന തപസ്വി വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ തന്നെ തലമുറകളുടെ ചരിത്രം അവതരിപ്പിച്ചുകൊണ്ട് എഴുതുന്ന മനുഷ്യ മനസ്സ് രചിക്കുന്ന കോലാഹലങ്ങളാണിത് മുഴുവനും. മനുഷ്യ രാശി രചിക്കുന്ന കോലാഹലങ്ങളാണ്, ഒക്കെ മനസ്സ് വരുത്തി തീർക്കുന്നതാ. ധാർത്തരാഷ്ട്രാഹ കാലപക്വാഹ നജേ ശൃൺവന്തി മേ വചഃ. ഞാൻ അവിടെ പോയി അവതരിപ്പിക്കാൻ പോകുന്ന സന്ദേശം അവർ വേണ്ടതുപോലെ കേൾക്കുന്നില്ല, ചെവിക്കൊള്ളുന്നില്ല, അതിന് മനസ്സ് തരുന്നില്ല, അതോട് പുച്ഛമാണ്, ധിക്കാരമാണ്, തിരസ്കാരമാണ് അവർക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ, ധാർത്തരാഷ്ട്രാഹ കാലപക്വാഹ, കാലത്തിൻ്റെ ഗതിക്ക് വിധേയമായി ഈ കാലം എല്ലാറ്റിനെയും രചിക്കുന്നതാണ്, കുറച്ചു കാലം നിലനിർത്തുന്നതുമാണ്.
അത് കഴിഞ്ഞാലോ നശിപ്പിക്കുന്നതുമാണ്. അങ്ങനെ കാലത്തിൻ്റെ ഗതിക്ക് വിധേയമായി ധാർത്തരാഷ്ട്രന്മാർ ഞാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല എന്ന് വന്നാൽ, കേൾക്കുന്നില്ല എന്ന് വന്നാൽ ശേഷ്യന്തേ നിഹതാ ഭൂമൗ, എല്ലാവരും പ്രാണനൊടുങ്ങി മണ്ണിൽ ഠപ്പ് ചക്ക വീണമാതിരി വീഴും. വീണിട്ടോ ശ്വ ശൃഗാല അതനീകൃതാഹ, നായ്ക്കൾ തെണ്ടി നടക്കുന്ന നായ്ക്കളും കാട്ടിലെ കുറുക്കന്മാരും വന്ന് അവരുടെ ശരീരം ഓരോന്നായി കടിച്ചു വലിച്ചു തിന്നുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നണത്? ദ്രൗപദിയും കൃഷ്ണനും തമ്മിൽ നടന്ന സംവാദമാണിത് കൂട്ടരേ, നല്ലപോലെ മനസ്സിലാക്കി. ധാർത്തരാഷ്ട്രാകാലപക്വാഹ നജേ ശൃണ്വന്തി മേ വചഃ ശേഷ്യന്തേ നിഹതാ ഭൂമൗ ശ്വസൃഗാല അതനീകൃതാഹ. ഇങ്ങനെയൊക്കെ ആയാലും കൃഷ്ണൻ അവിടെ ചെന്ന് സന്ധി സംഭാഷണം നടത്തരുത് എന്ന് പറയുന്നില്ല. പോകണം എന്ന് തന്നെയാണ്, പറയണം എന്ന് തന്നെയാണ് നിശ്ചയം. എന്താ, നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒന്നും ചെയ്തില്ല യുദ്ധം ഒഴിവാക്കാൻ എന്നൊരാക്ഷേപം ഇഹത്തിലോ പരത്തിലോ ഇന്നോ 10,000 കൊല്ലം കഴിഞ്ഞോ ഒരാളും പറയരുത്. ധർമ്മക്ഷേത്രത്തിലാണ് യുദ്ധം നടക്കാൻ പോണത്. ആ യുദ്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും ധാർമ്മികമാകണം, അവരെ സംബന്ധിച്ചിടത്തോളം അധാർമ്മികവുമാവണം. നമ്മുടെ ധർമ്മപക്ഷത്തിന് ശക്തി കൂടണമെങ്കിൽ, അതിന് അതിസൂക്ഷ്മമായിരിക്കുന്ന ശക്തി കൂടണമെങ്കിൽ, ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ച് വലിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ എന്ന് ദ്രൗപദി തന്നെ പറയുന്നു. 5 ഭർത്താക്കന്മാരില്ല, ആശ്രയിക്കുന്ന കൃഷ്ണനും അവിടെ ഇല്ല, അദ്ദേഹം അത് അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ അവരെ സംരക്ഷിച്ചത്? ആരാ സംരക്ഷിച്ചത്? ആ ധർമ്മത്തിൻ്റെ ഉള്ളിൽ, ധർമ്മസ്യ അന്തരിതഹ പ്രഭാവ, ആ ധർമ്മത്തിൻ്റെ തന്നെ ഉള്ളിൽ അന്തർഗതമായിരിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു പ്രഭാവമുണ്ട്. അണുക്കളുടെ ഉള്ളിലല്ലേ വലിയ ശക്തി, ആണവിക ശക്തിയുള്ളത്? അതിനാണല്ലോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും നശിപ്പിക്കാനും എല്ലാറ്റിനുമുള്ള ശക്തി. ഒരു വസ്തു, ആ വസ്തുവിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ താങ്ങാനുള്ള ശക്തി എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒക്കെ അണുക്കളാക്കി പിരിച്ച് ആ അണുവിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നുള്ള ഘടനയിൽ ചെന്നാൽ അത് ഉൾക്കൊള്ളുന്ന ശക്തി എത്രയാ, നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ഈ ധർമ്മം, ധർമ്മിഷ്ഠർ അവർ അനുവർത്തിക്കുന്ന ധർമ്മഗതി, അതിൻ്റെ ഉള്ളിൽ അന്തരിതമായിരിക്കുന്ന ഒരു അതിസൂക്ഷ്മ പ്രഭാവമുണ്ട്. ആ പ്രഭാവമാണ് ദ്രൗപദിയെ രക്ഷിച്ചത്. അവർ പറയുന്നത് ധർമ്മമായിരുന്നു, അവർ അനുസരിച്ചത് ധർമ്മമായിരുന്നു. അവരുടെ പൂർവകാല ഭർത്താക്കന്മാർ, ഈ സംഭവം നടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഭർത്താക്കന്മാർ ധാർമ്മികമായിട്ടാണ്. യുധിഷ്ഠിരൻ മൂഢനായിരുന്നില്ല, ബാക്കി 4 സഹോദരന്മാരും ഊച്ചാളികളല്ല. ജ്യേഷ്ഠൻ പറഞ്ഞത് പ്രകാരം നമ്മൾ കേൾക്കും എന്ന് പറഞ്ഞ് ആത്മനിയന്ത്രണത്തോടുകൂടിയാണ് അവർ പെരുമാറിയത്. ആ നിയന്ത്രണം ധർമ്മത്തിൻ്റെ ഭാഗമാണ്, സത്യസന്ധത ധർമ്മത്തിൻ്റെ ഭാഗമാണ്, മറ്റുള്ളവരോട് ആദരവ് ധർമ്മിഷ്ഠൻ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ധൃതരാഷ്ട്രൻ ഞങ്ങളുടെ ഈ മഹാരാജാവാണ്, വല്യച്ഛനാണ്. അദ്ദേഹം ഒരു ക്ഷണം തന്നാൽ ആ ക്ഷണം നിരസിക്കാൻ പറ്റില്ല. സാധാരണ നിലയ്ക്ക് അച്ഛനമ്മമാർ മക്കൾക്ക് ഹാനികരമായി ഒന്നും ചെയ്യാത്തവരും ചെയ്യാൻ പാടില്ലാത്തവരുമാണ്. അങ്ങനെ ധൃതരാഷ്ട്രൻ ഒരു പക്ഷേ അനീതി ചെയ്തിട്ടുണ്ടാവാം, അത് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നതാണ്. ആ അനീതിക്ക് എതിർഭാഗത്ത് നമ്മളും അനീതി ചെയ്യരുത് എന്ന് നല്ല ഒരു ബോധ്യത്തോടുകൂടി, അല്ല അടക്കത്തോടുകൂടി, നിയന്ത്രണത്തോടുകൂടി, മെരുക്കത്തോടുകൂടിയിട്ടാണ് അവർ പെരുമാറിയത്. അതൊക്കെ അവരെ കൂടുതൽ കൂടുതൽ ധർമ്മിഷ്ഠരാക്കി. ആ ധർമ്മത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വിശേഷപ്പെട്ട ശക്തിയും പ്രഭാവമുണ്ട്. ആ പ്രഭാവമാണ് ദ്രൗപദിയെ രക്ഷിച്ചത്. അത് രക്ഷിക്കാനുള്ള കാരണം എന്താ? എന്താ അതിനുള്ള കാരണം? അതിനുള്ള കാരണം മുഴുവനും അവരുടെ നടത്തിപ്പാണ്, അവരുടെ ആ ധർമാനുസരണമാണ്. അതിനെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും. ഈ സന്ധി സംഭാഷണവും അതിൽപ്പെട്ടതാണ്. ഈ സന്ധിക്ക് വേണ്ടി യുധിഷ്ഠിരൻ ഒരാളെ പറഞ്ഞയച്ചിരുന്നില്ല എങ്കിൽ ലോകം മുഴുവനും ഇന്നും പറയായിരുന്നു, ഇത്ര നല്ല ആളല്ലേ യുധിഷ്ഠിരൻ, അവസാനമായിട്ട് അവരുടെ മനസ്സ് മാറാമായിരുന്നല്ലോ, എന്തുകൊണ്ടൊരാൾ ഒരു സന്ദേശവാഹകനെ പറഞ്ഞയച്ച് എന്തെങ്കിലും പറഞ്ഞ് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ച്, പ്രത്യേകിച്ചും ഇന്നത്തെ ജനായത്ത സംവിധാനത്തിൽ അനവധി പേര് കുറ്റം പറയാണ്ടാവും. ഇപ്പോൾ ഒരാൾക്കും പറയാൻ പറ്റില്ല, സർവ പഴുതുകളും അടയ്ക്കാൻ പോവാണ്. ആര്? പഞ്ചപാണ്ഡവന്മാർ ഒരു ഭാഗത്ത്, കൃഷ്ണൻ്റെ അതിശയാവഹമായിരിക്കുന്ന ബുദ്ധിയും ദീർഘദൃഷ്ടിയും മറുഭാഗത്തും, രണ്ടും കൂടിയിട്ട് എല്ലാ പഴുതുകളും അടയ്ക്കുക. കൃഷ്ണൻ അവസാനം പറയുകയാണ്, ചലേദ്ധി ഹിമവാൻ ഹിമവാൻ ശൈലോ മേദിനി ശതധ
ഫലേ ദ്യൗഹു പതേത് സനക്ഷത്ര നമേ മോഹം വചോ ഭവേത്. ദ്രൗപദിയെ സമാധാനിപ്പിക്കണം. ഇവിടെ ഒരു സമാധാനാന്തരീക്ഷം, ഒരാശയം ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. യുദ്ധം വേണം എന്ന് പറയുന്നവരുണ്ട്, പാടില്ല, രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം എന്ന് പറയുന്നവരുമുണ്ട്. രണ്ടു പേരുടെയും സന്ദേശവും കൊണ്ടാണ് പോകുന്നത്. അവിടെയുള്ളവർക്ക് വേറൊരു അഭിപ്രായം. ഇതിൻ്റെ മൂന്നിൻ്റെയും ഉള്ളിലാണ്, ഈ ത്രികോണത്തിൻ്റെ ഉള്ളിലാണ് കൃഷ്ണൻ്റെ നിലപാട്. അപ്പം അദ്ദേഹം പറയാണ്, ചലേദ്ധി ഹിമവാൻ ശൈലോ മേദിനി ശതധാ ഫലേത്. ഹിമാലയം, ഹിമാലയം എന്ന് പറഞ്ഞാൽ സ്ഥൈര്യത്തിൻ്റെ പ്രതീകമാണ്. മഹാമേരു പർവ്വതം, ഹിമാലയം എന്ന് പറഞ്ഞാൽ അചഞ്ചലം, അടലമായിട്ട് അങ്ങോട്ട് ഇരിക്കുക, അനങ്ങില്ലാന്ന്. ആ ഹിമാലയം അനങ്ങാതെ ഇരിക്കുന്നത് അതിനൊരു സ്ഥാനഭ്രംശം വന്നു എന്ന് വരാം, ചലിച്ചു എന്ന് വരാം എന്നാണ് പറയണത്. മേദിനി ശതധാ ഫലേത്. നമ്മുടെ ഭൂമിയുണ്ടല്ലോ, വളരെയധികം വേഗത്തിൽ സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന് ചുറ്റുന്നു. സൂര്യനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു. കാലാകാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ പോണ പോക്കിൽ അതിലേതെങ്കിലും ഒരു കഷ്ണം പൊട്ടിത്തെറിച്ചു എന്ന് ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. കൃഷ്ണൻ പറയാണ്, അത് 100 കഷ്ണങ്ങളായി സ്ഥാനഭ്രംശം വന്ന് താഴത്ത് പതിച്ചു എന്നും വരാം. ദ്യൗഹു പതേ സനക്ഷത്ര. ഈ ആകാശമുണ്ടല്ലോ, അത് ആകാശം എന്താ ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാൻ പോണമെന്ന് പറഞ്ഞ ആരെങ്കിലും ഊണ് കൊടുക്കാറുണ്ടോ, തൂണ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ ആകാശം നക്ഷത്രങ്ങളോടുകൂടി ടപ്പ് എന്ന് താഴത്തേക്ക് നമ്മുടെ തലയിലിരുന്നു. അതും സംഭവിച്ചെന്ന് വരാം. പക്ഷേ നമേ മോഹം വചോ ഭവേ. ഞാൻ പറയുന്ന വാക്കുണ്ടല്ലോ ദ്രൗപദി, അതൊരിക്കലും അർത്ഥരഹിതമാവില്ല, അതൊരിക്കലും അസ്ഥാനത്താവില്ല, അത് ഫലിച്ചില്ല എന്നൊരിക്കലും വരില്ല. ദാ ഈ വക കാര്യങ്ങളൊക്കെ ലോകത്തിൽ സംഭവിച്ചു എന്ന് വരാം. എന്തൊക്കെ? ഹിമാലയം സ്വസ്ഥാനത്തിൽ നിന്ന് ഭ്രംശിച്ചു എന്ന് വരാം. ഭൂമി തന്നെ 100 കഷ്ണങ്ങളായി ചിന്നിച്ചിതറി പോകാം. ആകാശം നക്ഷത്രങ്ങളോടുകൂടി പൊളിഞ്ഞ് താഴത്തേക്ക് വന്നു എന്ന് വരാം. അതൊക്കെ സംഭവിച്ചാലും സംഭവിക്കാം. പക്ഷേ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ കൃഷ്ണനുണ്ടല്ലോ ദേവകീപുത്രൻ, ആ കൃഷ്ണൻ പറയുന്ന വാക്കുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന പ്രോമിസ്, ഇത് ഒരിക്കലും അന്യഥ ആവില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. സത്യം തേ പ്രതിജാനാമി കൃഷ്ണേ ബാഷ്പോ നിഗൃഹ്യതാം ഹതാമിത്രാൻ ശ്രിയായുക്താൻ അജിരാത് ദ്രക്ഷ്യസേ പതീൻ. പോരാ, ദ്രൗപദിക്ക് തൃപ്തിയായില്ല. ഞാൻ നേടിവരാം നേടിവരാം എന്ന് പറഞ്ഞാലും ദ്രൗപദിക്ക് എപ്പോഴാണ് സമാധാനമാവുക? കാര്യം ഇപ്പം 5 ഭർത്താക്കന്മാർ കൂടെയുണ്ട്, പക്ഷേ സന്തോഷമായിട്ട് അഭിമാനത്തോടും സന്തോഷത്തോടും ഒരു ജീവിതം അവർക്കില്ല. കഴിഞ്ഞ കാര്യങ്ങൾ സ്മരണരൂപത്തിൽ അവരുടെ മനസ്സിനെ കുത്തി കുത്തി പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് ദ്രൗപദിയുടെ. അതിന് എന്തെങ്കിലും ഒരു പ്രശാന്തി വരണം എന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരന് കർണൻ തൻ്റെ ജ്യേഷ്ഠനാണെന്ന് കൂടി വന്ന കുന്തിദേവി പറഞ്ഞത് മുതൽക്ക് ആ ജയം പരാജയമായി. മനസ്സ് ശ്മശാനമൂയമായി. അത് തീർക്കാൻ എന്തു വേണ്ടി വന്നു? നീണ്ട സംഭാഷണമാണ് ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ നിന്ന് കൊടുത്തത്. മനസ്സ് വെന്ത് നീറി തുടങ്ങിയാൽ അതിനെ സമാധാനിപ്പിക്കാൻ തത്വോപദേശം സ്നേഹമസൃണമായിട്ട് പറഞ്ഞാലേ കിട്ടുള്ളൂ, വേറെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് പുല്ല് വിലയാണ്. പ്രതാപം കാശിന് കൊള്ളില്ല. വീടും കുടിയൊക്കെ തീപ്പെട്ടിക്കൊള്ളി മാതിരിയുള്ളതാണ്, ഒന്നിനും ഒരു സ്ഥാനവും ഇല്ല. മനസ്സിന് സമാധാനം വേണോ? അതിന് സാന്ത്വനപ്രദങ്ങളായിരിക്കുന്ന, തത്വനിർഭരമായിരിക്കുന്ന വാക്കുകളും ഉപദേശങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമേ പ്രയോജനപ്പെടൂ. സത്യം തേ പ്രതിജാനാമി കൃഷ്ണേ ബാഷ്പോ നിഗൃഹ്യതാം. ഞാനിതാ സത്യം പറയണു, സത്യം ചെയ്യണു. കൃഷ്ണേ, നിന്റെ കണ്ണീരൊന്ന് തുടയ്ക്കൂ. കണ്ണീരിന് പൊഴിക്കണ്ട, മതി, ഞാൻ പൂവായി, ഇനി പൊഴിക്കണ്ട, അത് നിർത്തണം. ഹതാമിത്രാൻ ശ്രിയായുക്താൻ അചിരാത് രക്ഷ്യസേപതീൻ. നിന്റെ ഈ 5 ഭർത്താക്കന്മാരുണ്ടല്ലോ, ആ 5 ഭർത്താക്കന്മാരെ നീ നല്ലപോലെ നീ പ്രതീക്ഷിക്കുന്ന മാതിരി കാണും. അവരെങ്ങനെയാവും? ഹതാമിത്രാൻ, അവരുടെ ശത്രുക്കളെല്ലാം ധ്വംസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും, എല്ലാവരും കൊന്നൊടുക്കപ്പെട്ടിരിക്കും. ശ്രിയായുക്താൻ, അവർക്ക് നഷ്ടപ്പെട്ടു പോയതായ രാജ്യം തിരിച്ചു കിട്ടും. ദുര്യോധനൻ്റെ പക്ഷത്തിലുള്ള ആ ഹസ്തിനപുരവും കിട്ടും, ഇന്ദ്രപ്രസ്ഥവും കിട്ടും. നിനക്ക് വിജയശ്രീ ലാളിതരായിരിക്കുന്ന 5 ഭർത്താക്കന്മാരോടുകൂടി
സമ്പദ് സമൃദ്ധിയോടുകൂടി സൗഖ്യമായി ഒരു തരത്തിലും ബാധയില്ലാത്ത ജീവിതം മംഗളകരമായി സാഫല്യദീപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയും, ഞാനിതാ സത്യം ചെയ്യുന്നു എന്നിട്ടാ പോണേ എന്ന് പറഞ്ഞു അത്ര കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന് ദ്രൗപദിയെ സമാധാനിപ്പിക്കാൻ, ഇതിപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഇത് വിട്ടും കൃഷ്ണൻ സംസാരിച്ചിട്ടുണ്ട്, ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തമായി കൊടുത്തിട്ടാണ് പോകുന്നത്. ആ കൃഷ്ണനെ നിങ്ങൾ എന്തു പറയുന്നു? ഒരു ഭഗവാനാണ് എന്നുള്ള നിലയാണെങ്കിൽ ഇങ്ങനെ വന്ന് മനുഷ്യരെ പോലെ സംസാരിക്കുകയോ പെരുമാറുകയോ നിങ്ങൾ തന്നെ ആലോചിച്ച് പറയൂ. നമുക്ക് ആവശ്യം എന്താ? ഭഗവാൻ വന്നു, കൈവച്ചു, അനുഗ്രഹിച്ചു, അതുകൊണ്ടെല്ലാം തൃപ്തിയായി എന്ന് വിചാരിക്കും. ദുശാസനൻ പിടിച്ചു വലിച്ച സാരിക്ക് നീളം കൂടി, അവസാനം അവിടെ കുന്നു കുന്നു കൂമ്പാരങ്ങളായി കൂടി, കൈ കഴിച്ച ദുശാസനൻ പിന്മാറി, ദുശാസനൻ പിന്മാറി, അതുകൊണ്ട് പ്രശ്നം തീർന്നു. മനുഷ്യകൃതമായിരിക്കുന്ന പ്രശ്നം മനുഷ്യകൃതമായേ തീർന്നുള്ളൂ. ധൃതരാഷ്ട്രൻ വിളിച്ച് ദുഷഗുണങ്ങളെ കണ്ട് പേടിച്ച് വിളിച്ച് ദ്രൗപദിയെ സ്വതന്ത്രയാക്കി നീ കേമിയാണെന്ന് അഭിനന്ദിച്ച് യുധിഷ്ഠിരനെയും അനുഗ്രഹിച്ചയക്കുന്നത് വരെ അവിടെ പ്രശ്നം തീർന്നിട്ടില്ല. ഇത് മഹാഭാരതമാണ് പറയുന്നത്, മനുഷ്യ ചരിത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പരാക്രമങ്ങൾ എത്രയൊക്കെയുണ്ട്, അതിൻ്റെ പ്രതാപം എത്രയൊക്കെയുണ്ട്, അതിന് സംഭവിക്കാവുന്ന ദുശ്ശീലങ്ങൾ എന്തെല്ലാം, ദുസ്സാധ്യതകൾ എന്തെല്ലാം, അതൊക്കെ നമ്മളെ നേരിടുന്ന സമയത്ത് അതേ മനസ്സിനും ബുദ്ധിക്കും നമ്മളെ സംരക്ഷിക്കാനുള്ള വല്ല വഴിയുമുണ്ടോ? ധർമ്മം നിഗൂഢമാണ്, അതിനെ നിർവചിക്കാനും ആർക്കും സാധിക്കില്ല. ദ്രൗപദിയുടെ ചോദ്യത്തിന് ഇന്നും മറുപടി പറഞ്ഞിട്ടില്ല ആരും. അങ്ങനെ നിഗൂഢമാണെന്ന് ഭീഷ്മൻ പറയുന്നു. എന്നാലും ദ്രൗപദിക്ക് കിട്ടേണ്ട സംരക്ഷണം കിട്ടി, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, അവരെല്ലാവരും വിമുക്തരായി. അതാണ് അവിടെ ഉണ്ടായ സംഭവം. പക്ഷേ ആ വിമുക്തി കൊണ്ട് കാര്യം നടന്നില്ല. രണ്ടാമതും വിളിച്ചു, യുധിഷ്ഠിരൻ സമ്മതിച്ചു അറിയാമെങ്കിലും. എന്നിട്ട് രാജ്യം നഷ്ടപ്പെട്ട് വനത്തിൽ പോയി കഷ്ടപ്പെട്ടു, അജ്ഞാതവാസം ഒരു ദിവസം, ഒരു കൊല്ലം, 13 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ്. അന്നൊരു താത്കാലിക പരിഹാരമുണ്ടായി. ആ പരിഹാരം എന്താ സ്ഥായിയായിട്ട് നിൽക്കാത്തത്? യുധിഷ്ഠിരൻ്റെ നന്മ, യുധിഷ്ഠിരൻ്റെ ധർമ്മബുദ്ധി. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പോകാതെ ഇരിക്കുക? പിന്നെ ഈ വിളിക്കുന്നത് ആരാ? എൻ്റെ തന്നെ വല്യച്ഛനാ, എൻ്റെ വല്യച്ഛൻ. ഞാൻ നന്നാവണത് കാണില്ല, കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വല്യച്ഛന് ഞാൻ ഒരു കുറ്റവും പറയില്ല, അദ്ദേഹമാണ് മഹാരാജാവ്. അപ്പൊ അദ്ദേഹം നൽകുന്ന ക്ഷണം മാനിക്കാതെ ഇരിക്കാൻ എൻ്റെ പുത്രഭാവം എന്നെ അനുവദിക്കില്ല എന്നാ പറയുന്നത്. അപ്പൊ യുധിഷ്ഠിരൻ ഓരോ കാൽവെപ്പം എടുത്തത് ധർമ്മത്തിനനുസരിച്ചാണ്. ധൃതരാഷ്ട്രൻ വിളിക്കാൻ പാടില്ലാത്തതായിരുന്നു, നിർത്തേണ്ടത് അദ്ദേഹം. അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രണ്ട് പങ്കാണ്, ഒന്ന് തനിക്ക് രക്തബന്ധമുള്ള കുട്ടികൾ, മറ്റൊന്നോ അകന്ന കുട്ടികൾ. ആ അകന്ന കുട്ടികളെ വേണ്ടതുപോലെ പരിരക്ഷിക്കാൻ സാധിച്ചില്ല. ഒരു തവണ പറഞ്ഞു, ഞാൻ കുറച്ച് ഉദാസീനനായിരുന്നു, അത് തെറ്റായിപ്പോയി. ജ്ഞാതികളെയൊക്കെ കാണാനും ബലാബലം അറിയാനും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചൂത് കളിച്ചോളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആ വല്യച്ഛന് രണ്ടാമത്തെ വിളിയെങ്കിലും നിർത്താമായിരുന്നു, അതും നിർത്തിയില്ല. ഇതാണ് ധൃതരാഷ്ട്രൻ്റെ നിലപാട്. അപ്പൊ അങ്ങനെ ഒരു വല്യച്ഛന് മകനായി തീർന്നു എന്ന് വെച്ചാൽ ഈ യുധിഷ്ഠിരൻ എന്ത് ചെയ്യും? വല്യച്ഛ, താങ്കളെ കൊള്ളില്ല, ഞാൻ പുതിയതായിട്ട് ഒരാളെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്യാൻ പോവാണ് എൻ്റെ വല്യച്ഛനായിട്ടെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ആ വന്നത് മുഴുവൻ അനുഭവിക്കാനേ പറ്റുള്ളൂ. ആ അനുഭവത്തിൻ്റെ ഉള്ളുകൂടി ഈ ലോകം, ഈ നിയതിക്ക് എന്തെങ്കിലും ഒന്ന് ധർമ്മപക്ഷക്കാർക്ക് തരാനുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണത്. അത് നിരന്തരം തലപൊക്കുന്ന ചോദ്യമാണ്, ഉന്നയിക്കപ്പെടുന്ന ചോദ്യമാണ്. അതിനുള്ള മറുപടിയാണ് മഹാഭാരതത്തിലുള്ള എല്ലാ രംഗങ്ങളും. പ്രകൃതി എത്ര കണ്ട് സങ്കീർണമാണ്. കാണ്ഡവദാഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അഗ്നി തന്നെ ഒരു വനത്തെ നശിപ്പിക്കാൻ സ്വയം തീരുമാനിച്ചു അത്രേ. മനുഷ്യർ തീ വച്ചാൽ അതിൽ മഹാപാപമുണ്ട്, ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറയാം. അഗ്നി ഭഗവാൻ തന്നെ ഒരു വലിയ വനത്തെ ദഹിപ്പിച്ച് അതിലുള്ള ജന്തുക്കളുടെ കൊഴുപ്പ് തനിക്ക് തിന്നണം എന്ന് വിചാരിച്ച് ദഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കുക? ആരോടാ ചോദിക്കുക? ഏത് സുപ്രീം കോർട്ടിലാണ് പോവുക? നിങ്ങൾ തന്നെ പറയൂ. പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതയാണിതപ്പാ. ഇതിൽ എത്രത്തോളം ജന്മമുണ്ടോ അത്രത്തോളം മരണമുണ്ട്, എത്രത്തോളം നന്മയുണ്ടോ അത്രത്തോളം തിന്മയുണ്ട്, എത്രത്തോളം പുണ്യമുണ്ടോ അത്രത്തോളം പാപമുണ്ട്, എത്രത്തോളം നല്ലവരുണ്ടോ അത്രത്തോളം അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും. ഇങ്ങനെ രണ്ടും കൂടിയിട്ടുള്ള ഒരു സംയോഗമോ സംഘട്ടനമോ സഹവർത്തിത്വമോ ഒക്കെയാണത്.
അതിൽ സഹവർത്തിത്വത്തിൻ്റെ പാത നാം കണ്ടെത്തുന്നത് വരെ നമുക്ക് എപ്പോഴും ഈ ഭീഷണിയും വിഷമവും വെല്ലുവിളിയും യാതനകളും ഉണ്ടാവും. അങ്ങനെ ഒക്കെ വന്നാലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ തുടയ്ക്കാനുള്ളതാണ് രണ്ടക്ഷരം ധർമ്മം. ധർമ്മം സത്യം തേ പ്രതിജാനാമി കൃഷ്ണേ ബാഷ്പോ നിഗൃഹ്യതാം ഹതാമിത്രാൻ ശ്രിയായുക്താൻ അചിരാത് രക്ഷ്യസേപദീൻ. ഒരു ഭാഗത്ത് അവരുടെ ശത്രുക്കൾ മുഴുവൻ സംഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. മറുഭാഗത്തോ അവർക്ക് നഷ്ടപ്പെട്ട ശ്രീയും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം തന്നെ ഒന്നിച്ചു വരും. യാതൊരു തടസ്സവുമില്ലാതെ അവർക്ക് കുറേ കാലം അനുഭവിക്കാം വേണ്ടത്രത്തോളം എന്ന് ഉറപ്പു പറയുന്നു. ഇത് ദ്രൗപദിയോട് അവസാനമായി സംസാരിച്ചതാ. ഇവിടെ പ്രധാനപ്പെട്ട ആൾ ആരാ? യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരനോടാണ് ആദ്യം സംസാരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃഷ്ണൻ പറയുണ്ടായി. അതൊന്നും കൂടിയും ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം. കുലീനസ്യ ജയാനിന്ദ വധോ വാ അമിത്ര കർശന മഹാഗുണോ വധോ രാജൻ നതു നിന്ദ കുജീവിക. എന്ത് പറയുമ്പോഴും അതിനൊരു ന്യായമുണ്ട്, അതിലൊരു സത്യമുണ്ട്, അതിലൊരു ധർമ്മനീതിയുണ്ട്. കുലീനസ്യ ജയാനിന്ദ വധോ വാ അമിത്ര കർശന. കുലീനനായ ഒരാൾക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, താൻ തെറ്റായിട്ടുള്ള പ്രവൃത്തികളോ ദുസ്സാഹസങ്ങളോ ചെയ്താൽ, തൻ്റെ പോക്കും ചിന്താഗതിയും ഒക്കെ പഴച്ചു അധർമ്മം പാപം വന്നാൽ മനുഷ്യരെല്ലാവരും നിന്ദിക്കും. അങ്ങനെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗതികേടുണ്ടല്ലോ. ഇത് ഒരു ഭാഗം. ഇനിയൊരു ഭാഗമോ? വധോ വാ വധം. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇതിലേതാ നല്ലത് ഭേദപ്പെട്ടത് എന്ന് ആലോചിക്കാം. ആരാണോ ഇത് അനുഭവിക്കുന്നത് ആ ആളുടെ പക്ഷത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ, മഹാഗുണോ വധോ രാജൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ദുര്യോധനൻ സ്വയം എന്ത് തന്നെ പറഞ്ഞാലും ദുര്യോധനൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്. അരക്കില്ലം തയ്യാറാക്കി അതിൽ പാർപ്പിച്ച് തീ കൊടുത്തത് എവിടെ നോക്കിയാലാ ശരി? എവിടെ നോക്കിയാലാ ശരി? കാട്ടിലേക്ക് പറഞ്ഞയച്ചവർ കഷ്ടപ്പെടുന്നത് സ്വയം കാണണം എന്ന് പറഞ്ഞ് അവിടെ വലിഞ്ഞു കയറി ചെന്നത് ഏത് കോടതിയിലാണ് അംഗീകരിക്കപ്പെടുക ഒന്ന് പറയൂ? ശത്രുക്കളാണെങ്കിൽ അവർ കഷ്ടപ്പെട്ടോട്ടെ, അത് കണ്ടുരസിക്കണം. അതെന്താ അതിൻ്റെ ആവശ്യം? രണ്ടാമത് ജൂതിനെ വിളിച്ചതോ? അതും തെറ്റ്. സർവ്വതും തെറ്റാവട്ടെ. അങ്ങനെ എല്ലാവരും നിന്ദിക്കുകയാണ് ദുര്യോധനനെ. അങ്ങനെ നിന്ദയ്ക്ക് വിധേയനായിരിക്കുന്ന ഈ ദുര്യോധനൻ ഉണ്ടല്ലോ, ആ നിന്ദയേക്കാൾ വേറെ ഒരു വശം, ഇനി കൊല്ലപ്പെടുക എത്രയും വേഗം. ഇതിൽ രണ്ടിലും ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രം വിചിന്തനം ചെയ്താൽ നമുക്ക് കിട്ടുന്ന മറുപടി, മഹാഗുണോവധാ വധോരാജൻ, വധിക്കപ്പെടുന്നതാ നല്ലത്. വധിക്കാതെ നമ്മൾ ഇരുന്നാൽ എന്ത് സംഭവിക്കും? നതു നിന്ദാ കുജീവിക. എല്ലാവരുടെ നിന്ദയ്ക്കും പാത്രമായി പാത്രമായി ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഒരു സമാധാന വാക്ക്, സാന്ത്വന വാക്ക്, ഒരു അഭിനന്ദനം ഒരാളുടെ അടുത്തു നിന്ന് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ നിന്ദയ്ക്ക് വിധേയമായി ജീവിക്കുന്നതിലെ മരണാത് അതിരിച്ചതേ സംഭാവിതസ്യ ചാകീർത്തി മരണാത് അതിരിച്ചതേ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ പറഞ്ഞു ധരിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സത്യം. അതുകൊണ്ട് ദുര്യോധനനെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. നമ്മൾ ദുര്യോധനന് ചെയ്യുന്ന ഒരു ഗുണം, ഒരു ഉപകാരമായിരിക്കും അതെന്നാണ് കൃഷ്ണൻ പറയുന്നത്. കുലീനസ്യ ജയാനിന്ദ വധോ വാ അമിത്ര കർശന മഹാഗുണോ വധോ രാജൻ നതു നിന്ദ കുജീവിക. വധ്യ സർപ്പൈവാനാര്യ സർവലോകസ്യ ദുർമതിഹി ജഹ്യേനം ത്വം അമിത്രഘ്ന മാ രാജൻ വിജഹിത് സദാ. കൃഷ്ണൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ് കേട്ടോ. വധ്യ സർപ്പൈവ അനാര്യ. ആര്യൻ അനാര്യൻ എന്ന് രണ്ട് ശബ്ദമാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആര്യൻ ആര്യൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് വന്ന് താമസിച്ച ഇന്ത്യയിലെ കേമന്മാരായിട്ടുള്ളവരല്ല, നമ്മുടെ ഇടയിൽ തന്നെ ആര്യന്മാരും അനാര്യന്മാരും ഉണ്ട്. ആരാണ് ആര്യന്മാർ? ആലോചനാശീലമുള്ളവർ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വരുംവരായ ഗുണം ദോഷം തെറ്റ് ശരി ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുന്നവരാണ് ആര്യന്മാർ. അവരുടെ മനസ്സിൽ എപ്പോഴും ചിന്തയാണ് മുൻപിൽ, പ്രവൃത്തി രണ്ടാമതാ. പ്രവർത്തിച്ചതിന് ശേഷം ചിന്തിക്കുകയല്ല, ആലോചിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക. ആലോചനാശീലമുള്ളവർ. പിന്നെ രണ്ടാമതോ, സുഖം. ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യവസ്തുക്കളോട് ഇടപെട്ട് കിട്ടുന്ന സുഖം, അതിന് പിന്നിൽ മനസ്സാണ് പ്രമാണം. മനസ്സാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. ആ മനസ്സിനോട് പറയുകയാണ്, ഇങ്ങനെ പുറത്തുള്ള വയ്യാവലിക്ക് പോകാതെ
ഉള്ളിലുള്ള ആത്മസുഖം എനിക്ക് നുണയാൻ പറ്റിയ തരത്തിൽ അങ്ങോട്ട് തയ്യാറാക്കി തരൂ എന്ന് പറഞ്ഞ് ഉൾസുഖത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്, അതാണ് ആര്യൻ്റെ ഇനി ഒരു ലക്ഷണം. തൻ്റെ ജീവിതം കൊണ്ട് പിന്നെ ഒരാൾക്ക് ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാവരുത്, ഉപകാരമേ ഉണ്ടാവാൻ പാടുള്ളൂ. ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കുക, സഹവർത്തിത്വമാണ് നമ്മുടെ മുദ്രാവാക്യം, അങ്ങനെയുള്ളതൊക്കെയാണ് ആര്യ ലക്ഷണം. ഈ ദുര്യോധനോ അതൊന്നുമില്ല. എന്താ അയാൾക്ക് പോരെ, ഹസ്തിനപുരം മാത്രം പോരെ, അതിൽ അനുഭവിച്ചാൽ പോരെ, നിങ്ങളൊരു ഭാഗത്തിരിക്കണു, കഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു, അതുകൊണ്ട് ഇപ്പം എന്താ, നിങ്ങൾക്ക് മയൻ ഒരു സഭാഗൃഹം ഉണ്ടാക്കി തന്നു, അത് മയൻ സന്തോഷിച്ചുണ്ടാക്കിയതാ. ഒരാളെ രക്ഷിച്ചാൽ പ്രത്യുപകാരം ചെയ്യുക എന്നൊരു മനസ്ഥിതി പലർക്കും ഉണ്ട്. മയന് നല്ല കാര്യസാധ്യമൊക്കെ കാര്യസാധ്യതയുള്ള ആളാണ്. ആ മയൻ ഒരു സഭാഗൃഹം സമ്മാനമായിട്ടുണ്ടാക്കി, തൻ്റെ പ്രാണനെ രക്ഷിച്ചു എന്നുള്ള പേരിൽ എനിക്ക് ഉണ്ടാക്കണം തോന്നി. അത് കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത് കണ്ടിട്ട് കുശുമ്പ് കണ്ണുകടിക്കുക, ഇതെന്താ ആവശ്യം? അപ്പം അങ്ങനെ ഒരാൾ സർവ്വ ആൾക്കാർക്കും നിന്ദാപാത്രമാണ്. ആ നിന്ദാപാത്രമായിട്ടുള്ള ആരെയും ജീവിക്കുമ്പോൾ ദുര്യോധന ഒരു സുഖം ഉണ്ടാവില്ല. ഒരു രാത്രി പോലും അയാൾ വേണ്ടതുപോലെ കിടന്നുറങ്ങില്ല, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് തല. അപ്പം ആ ആളെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. വധ്യഹ സർപ്പ ഇവ അനാര്യ, അനാര്യനായതുകൊണ്ട് ഈ കരിമൂർഖൻ പാമ്പുണ്ടല്ലോ, അതിനെ തച്ചു കൊല്ലുന്നത് മാതിരി കൊല്ലണം എന്നാ പറയണത്. ജഹി ഏനം വധ്യ സർപ്പ ഇവാനാര്യ, അനാര്യനെ സർപ്പം പോലെ കണക്കാക്കി കൊല്ലണം. സർവലോകസ്യ ദുർമതി, എൻ്റെ ദൃഷ്ടിയിലോ നിങ്ങളുടെ ദൃഷ്ടിയിലോ അല്ല, ലോകത്തിൻ്റെ ഒട്ടാക ദൃഷ്ടിയിൽ ഇന്നും മഹാഭാരതം വായിക്കുന്നവർക്ക് ദുര്യോധൻ ഒരിക്കലും അഭികാമ്യനല്ല, അഭികാമ്യനല്ല. രാമായണം വായിക്കുന്നവർക്ക് രാവണൻ അഭികാമ്യനല്ല, അഭികാമ്യനല്ല. ചിലരൊക്കെ ഈ രാമായണമോ മഹാഭാരതമോ ഒക്കെ വായിച്ച് അവരെ ഇഷ്ടപ്പെടിക്ക് പലതൊക്കെ എഴുതും. എന്താ, എഴുത്തുകാർക്ക് എന്തെങ്കിലും വിപരീതമായിട്ടുള്ള ഒരു പുതുമ കൊടുക്കണമല്ലോ. അവർ കർണനെ അങ്ങോട്ട് വാഴ്ത്തും. എന്ത് വാഴ്ത്തലാ വാഴ്ത്തണേ? കർണന് വാഴ്ത്തപ്പെടാൻ എന്താ ഉള്ളത്? ആയിരം ഗുണമുണ്ടെങ്കിൽ പാലിൽ ഉപ്പിട്ട മാതിരി ഒന്ന് രണ്ട് ദോഷം പോരെ സർവ്വതിനെ അങ്ങോട്ട് കളയാൻ? ഈ ദ്രൗപദിക്ക് അഞ്ച് ഭർത്താക്കന്മാരാണ്, അതുകൊണ്ട് അവൾ ഒരിക്കലും ഒരു കുലീന സ്ത്രീയല്ല. അവളെ സതീന്ന് പറഞ്ഞുകൂടാ, അവൾ ദാസി ആയിക്കഴിഞ്ഞു നമ്മളാക്കുന്നതിന് മുൻപ്. ഇവിടെ വന്നിട്ടും ദാസ്യം കിട്ടി, അതുകൊണ്ട് അഴിച്ചു മേടിക്കുക അവർ രണ്ടുപേരുടെയും വസ്ത്രം. ആരായി രണ്ടുപേര്? അഞ്ച് ഭർത്താക്കന്മാരും ഭാര്യയായിരുന്ന ദ്രൗപദിയും എന്ന് നിറഞ്ഞ സദസ്സിൽ നിന്ന് പറഞ്ഞവനാണ് ആര്? ഈ കർണൻ. ഈ കർണനാണോ അതുപോലെ ഒരാൾക്കാണോ നിങ്ങൾ ചാർത്തണത്? കിരീടം, കിരീടം, വലിയ ദയാശാലി, ദയാശാലി. ഒരാൾക്ക് ദയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ആൾ നല്ലവനായില്ലേ? ആ ദയയുടെ കൂടെ ബാക്കിയുള്ള ഗുണമൂല്യങ്ങളുണ്ടോ, അതോ ഇതിനെ കവച്ചു വയ്ക്കുന്ന ദോഷങ്ങളുണ്ടോ എന്ന് പരിഗണിച്ചിട്ട് വേണം. വ്യാസമഹർഷിയാണ് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പ്രദാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്ത ക്യാരക്ടർ, അദ്ദേഹമാണ് ആ ക്യാരക്ടേഴ്സിനെ ഓരോ പാത്രത്തെയും വിവരിക്കുന്നത്. ആ വിവരണത്തിൽ കർണന് ആരാധ്യത കൽപ്പിച്ചിട്ടുണ്ടോ? നാം ആലോചിച്ചാൽ മതി. ഗുണമില്ല എന്ന് പറയുന്നില്ല, ഗുണങ്ങൾ പലതും ഒരാൾക്ക് ഉണ്ടാവാം. അവസാനം ചെയ്തതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും എന്താ? ഏകലവ്യൻ്റെ കഥ വരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരുടെ ഉള്ളിലും എത്ര യോഗ്യതയുണ്ടെങ്കിലും ഒരു ചോദ്യം, എന്തിന്, എവിടത്തോളം, ആരുടെ നേരെ, ഒരു ചോദ്യമുണ്ട്. ഒരാൾ ശക്തനും ബലവാനുമായിട്ട് കാര്യമില്ല. ആ ശക്തിയും ബലവും എന്ത് കാര്യത്തിനാണ് വിനിയോഗിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാന. വധ്യ സർപ്പ ഇവാനാര്യ സർവലോകസ്യ ദുർമതി ജഹ്യേനം ത്വം അമിത്രഘ്ന മാ രാജൻ വിചികിത്സതാ. ഈ ആളെ എത്രയും വേഗം കൊന്നുകളയൂ. രാജാവേ, രാജാവേ, ധൃതരാഷ്ട്രൻ ആരാ? ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു വ്യക്തിയല്ല, അദ്ദേഹം രാജാവാണ്. ആ രാജാവിന് എന്തു വേണം? പ്രജകളിൽ ആരെല്ലാം തകരാറുള്ളവരുണ്ടോ അവരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിച്ച് വധിക്കേണ്ടവരെ വധിക്കണം, അല്ലെങ്കിൽ രാജ്യം കൊണ്ടു നടത്താൻ പറ്റില്ല. സിംഹാസനം വിട്ട് കാട്ടിൽ ചെന്ന് തപസ് ചെയ്തുകൊണ്ട് തപസ്വിയായി കൂടിക്കോട്ടെ. വിശ്വാമിത്രൻ ഒരു യാഗം നടത്താൻ പുറപ്പെട്ടു. അതിന് രാവണൻ ആൾക്കാരെ പറഞ്ഞയച്ച് വിഘ്നം സൃഷ്ടിക്കാൻ പുറപ്പെട്ടപ്പോൾ വിശ്വാമിത്രന് നേരിട്ട് അത് കൈകാര്യം ചെയ്യാമായിരുന്നു. പൂർവ്വകാലത്തെ ആ ക്ഷാത്ര തേജസ് ഇപ്പോഴും ഉണ്ട്, അത് കൂടുതൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ ബ്രഹ്മതേജസ് കൊണ്ട്. അപ്പം അദ്ദേഹത്തിന് നേരിടാമായിരുന്നു, ഒരു അമ്പും വില്ലും ഉണ്ടാക്കി തീർക്കേണ്ട ചുമതലയേ ഉള്ളൂ. പക്ഷേ അതിന് പുറപ്പെട്ടില്ല. താൻ തപസ്വിയാണ്, വനവാസിയാണ്, ഞങ്ങളുടെ ചര്യ ശമമാണ്, ദമമാണ്, ഒരാളെ കൈ പൊക്കി ഉപദ്രവിക്കില്ല, എന്തു വന്നാലും നേരിടേ ഉള്ളൂ. എൻ്റെ യാഗം നിർവിഘ്നമായി നടത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാനിതാ പോണു അയോധ്യയ്ക്ക്.
രാമനെ ആവശ്യപ്പെടും, ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് പോവുക ചെയ്തത്. യുധിഷ്ഠിരൻ അതുപോലെ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം മഹാരാജാവാണ്, സിംഹാസനത്തിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ദുഷ്ടന്മാരെവിടെയുണ്ടോ അവരെ നേരിട്ട്, അവരുടെ കയ്യിൽ വലിയ സന്നാഹങ്ങളുണ്ടെങ്കിൽ ആ സന്നാഹങ്ങളെയും നേരിടണം. നമ്മുടെ വീരപ്പൻ എന്നൊരാളുണ്ടായിരുന്നു ഇവിടെ, വലിയ സന്നാഹങ്ങളോടുകൂടി ഗവൺമെൻറ്റിന് ആ സന്നാഹങ്ങളടക്കം എല്ലാം നേരിടേണ്ടി വന്നു. അതുപോലെ ദുര്യോധനനെ നേരിട്ട് വധിക്ക തന്നെ വേണം. വധ്യസർപ്പൈവാനാര്യ സർവലോകസ്യ ദുർമതി ജഹ്യേനം ത്വം അമിത്രഘ്ന മാ രാജൻ വിജയിത്സതാഹ. ഈ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും തടസ്സവാദവും ഉണ്ടാവരുത് എന്ന് വളരെ വ്യക്തമാക്കി. ഇതൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ പോയത് എങ്ങനെയാ? ധർമ്മ്യം അസ്മദ്ഹിതം ചൈവ കുരൂണാം യദനാമയം ഏഷയാസ്യാമി രാജാനം ധൃതരാഷ്ട്രം അഭീപ്സയാ. ഇതൊക്കെ പറഞ്ഞു, തൻ്റെ അനാലിസിസ് അപഗ്രഥനം കഴിഞ്ഞു, നിഗമനത്തിലെത്തി, വരും വരായകളൊക്കെ ചർച്ച ചെയ്തു, എന്താണ് ശരി എന്താണ് തെറ്റ്, ദുര്യോധനന് പോലും ശരിയായിട്ടുള്ളത് എന്താ, അഭികാമ്യമായത് എന്താ, വധമാണോ നല്ലത് അതോ ഇനിയും തുടർച്ചയായിട്ട് നിന്ദിക്കപ്പെട്ട് ജീവിക്കണോ, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് പറയുകയാണ്. ധർമ്മ്യം അസ്മദ്ഹിതം ചൈവ കുരൂണാം യദനാമയം. ഞാൻ നമ്മുടെ പക്ഷത്തിൽ നിന്നാണല്ലോ പോകുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, പക്ഷേ ഞാൻ നിങ്ങളുടെ പക്ഷത്തിലാണ്, ഈ നിങ്ങളുടെ പക്ഷത്തിലാണെന്ന് അവരും കാണുന്നുണ്ട്. ഏതുപോലെ ഭീഷ്മനും ദ്രോണനും കൃപാചാര്യരും എല്ലാവരും അവരുടെ പക്ഷത്തിലാണ്. കാര്യം രണ്ടുപേരും ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ് അവർക്ക്. എന്നാൽ ഭീഷ്മനും ദ്രോണനും നിൽക്കുന്നത് അവരുടെ പക്ഷത്തിലാണ്, കൃപനും നിൽക്കുന്നത്, ഒരു നിലയ്ക്ക് വിദുരനും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞാൻ നിങ്ങളുടെ പക്ഷത്തിലാണ്. അപ്പോൾ ധർമ്മ്യം അസ്മദ്ഹിതം ചെയ്യുക. അപ്പോൾ കൃഷ്ണൻ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പാണ്ഡവന്മാരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നമുക്ക് ഹിതമായിട്ടുള്ളതെന്തോ, ധർമ്മ്യമായിട്ടുള്ളതെന്തോ. ഇപ്പം നമുക്ക് രാജ്യം കിട്ടണം എന്നൊരു തോന്നലുണ്ട്, അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടത് മാത്രമാണോ അതോ ധർമ്മസമ്മതവുമാണോ? അത് ധർമ്മസമ്മതവും കൂടിയാണോ? അപ്പം ധർമ്മസമ്മതമായിട്ടുള്ളതും അതേസമയത്ത് നാം ഇഷ്ടപ്പെടുന്നതുമായ കാര്യമെന്തോ. കുരൂണാം യദനാമയം. മറുപക്ഷക്കാരുണ്ടല്ലോ, കുരുക്കന്മാർ, ആ കൗരവന്മാർക്ക് അനാമയം, അവർക്ക് നാശമോ അസുഖമോ തകരാറോ വരാത്ത തരത്തിലെന്തോ, ഇത് രണ്ടും ഒരുപോലെ തുലാസിലിട്ട് ഒരുപോലെ പരിഗണിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് തീരുമാനമുണ്ടെങ്കിലും നേടി ഇങ്ങോട്ട് വരിക. ധർമ്മ്യമസ്മദ്ധിതം ചെയ്വ കുരൂണാം യദനാമയം ഏഷയാസ്യാമി രാജാനം ധൃതരാഷ്ട്രം അഭീപ്സയാ. കൃഷ്ണൻ പോണത് ആരുടെ അടുക്കിലേക്ക? ദുര്യോധനൻ്റെ അടുക്കിലേക്കല്ല. ദുര്യോധനൻ അവിടെ ധൃതരാഷ്ട്രൻ്റെ പുത്രനായും പുത്രനേതാവായും അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോയി സംസാരിക്കാൻ പോണത് ധൃതരാഷ്ട്ര മഹാരാജാവോടാണ്, നിങ്ങളുടെ വല്യച്ഛൻ, ദുര്യോധനാദികളുടെ അച്ഛൻ, രണ്ടു കൂട്ടരും സമ്മതിക്കുന്ന മഹാരാജാവ്. ആ മഹാരാജാവിൻ്റെ അടുത്താണ് ഞാൻ പോകുന്നത് ധൃതരാഷ്ട്രൻ്റെ അടുക്കിലേക്ക്. അങ്ങനെ പോയി സംസാരിക്കുമ്പോൾ എൻ്റെ നയം, സിദ്ധാന്തം, ആദർശം ഇതായിരിക്കും. ധർമ്മ്യം അസ്മദ്ധിതം ചെയ്വ കുരൂണാം യദനാമയം ഏഷയാസ്യാമി രാജാനം ധൃതരാഷ്ട്രം അഭീപ്സയാ. കൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ അംബാസിഡറായി ദൂത് പറയാനായി ഒരു സന്ദേശവും കൊണ്ടുപോവാണല്ലോ. അത് പോകുന്നതിന് മുൻപ് എല്ലാവരുടെ മനസ്സിലും ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. തനിക്കൊരു അഭിപ്രായമുണ്ടാവാം കൃഷ്ണനായതുകൊണ്ട്, ആ അഭിപ്രായമാകും ഒരു പക്ഷേ അവസാനം മുൻതൂക്കം അതിനുമാവാം. പക്ഷേ എല്ലാവരുടെ അഭിപ്രായവും കേട്ട് അവർക്ക് പറയാനുള്ളത് പറഞ്ഞ്, സമാധാനിപ്പിക്കേണ്ടവരെ സമാധാനിപ്പിച്ച്, തിരുത്തേണ്ടവരെ തിരുത്തി, എല്ലാം ഒരു ശുഭപര്യവസായിയായിട്ട് വേണം അവിടുന്ന് പുറപ്പെടാൻ. അപ്പോൾ വിശദമായ ചർച്ച അതിൽ നടന്നു. ഈ നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ? അവരുടെ ഇന്ദ്രപ്രസ്ഥമൊന്നും അല്ല അവിടെ കാര്യം, ഉപപ്ലവ്യത്തിൽ വെച്ചാൽ അവർക്ക് തിരിച്ചു വന്ന് അവരുടെ രാജകീയ സ്ഥാനമാനങ്ങളോടുകൂടി വാഴാനുള്ള സൗകര്യം ഇതുവരെ ആയിട്ടില്ലല്ലോ. വനവാസം കഴിഞ്ഞു 12 കൊല്ലം, അജ്ഞാതവാസം ഒരു കൊല്ലം, അതും കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം രാജ്യം തിരിച്ചു ചോദിക്കുമ്പോൾ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട യുദ്ധത്തിന് മുൻപുള്ളതായ ഒരു നടപടിയാണ് ഈ സമാധാന സന്ദേശത്തോടുകൂടി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള പുറപ്പാട്. ഈ ചർച്ച മുഴുവനും നടന്നത് ഉപപ്ലവ്യത്തിലാണ്. ഈ 7 ആളും കൂടിയിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും പ്രതികരണങ്ങളും പ്രതിപ്രതികരണങ്ങളും എല്ലാം കഴിഞ്ഞു. കൃഷ്ണൻ സ്വയം ഒരു നിലപാട് ഉറപ്പിച്ചിട്ടാണ് പോണത്. ആ പോകുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി
യുധിഷ്ഠിരന് കുറേ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്, ഉത്കണ്ഠയൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞയക്കാൻ പോകുന്നത്? ശത്രുപക്ഷത്തിലാണ്, അവിടെ ഒരു ദുര്യോധനുണ്ട്, അവൻ എന്തും ചാടി പുറപ്പെട്ട് ചെയ്തു എന്ന് വരാം. വല്ല തകരാറുകളും ഏൽപ്പിക്കുമോ എന്തോ എന്നുള്ള കാര്യം വലിയ സംശയമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഭയമുണ്ട്, ആശങ്കയുണ്ട് എന്ന് മുമ്പും പ്രകടിപ്പിച്ചു, ഇപ്പോഴും അദ്ദേഹം പറയുന്നു. അപ്പോൾ കൃഷ്ണൻ എന്താ പറയുന്നത്? അതിനെപ്പറ്റി പേടിക്കരുത് ജ്യേഷ്ഠ, എനിക്കങ്ങോട്ട് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഈ ഭൂമി പോലും എന്നെ എതിർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സേനാധിപനെ വിളിച്ച് പറഞ്ഞു. എന്തു പറഞ്ഞു? പ്രധാനപ്പെട്ട കുതിരകളെയൊക്കെ, നല്ല വേഗത ഉള്ള കുതിരകളെ പിടിച്ചു കെട്ടു, ആവനാഴി നല്ല ആവനാഴി, മൂർച്ചയുള്ള അമ്പുകളെല്ലാം ശരിയാക്കണം, എന്നിട്ട് നമുക്കങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് പോവാം. അപ്പോൾ എൻ്റെ സേഫ്റ്റി, സുരക്ഷയെപ്പറ്റി യാതൊരു ഉത്കണ്ഠയും നിങ്ങൾക്ക് ആർക്കും വേണ്ട. വേണ്ടി വന്നാൽ ഞാൻ ഈ ഭൂമിയെ മുഴുവനും ചുട്ടുമുടിക്കാൻ ഒറ്റ ആളുടെ സഹായം എനിക്ക് വേണ്ട. എൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അതിലുണ്ടാവും. കൗമോദകി എന്ന് പറയുന്ന ഗദ, സുദർശനം എന്ന് പറയുന്ന ചക്രം, അവിടെ നിങ്ങൾ എന്തെല്ലാം ഉണ്ടോ, വേലും കോലും കുന്തവും എല്ലാം അതിലുണ്ടാവും. എല്ലാം നിറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു പോവുക. പുറപ്പെട്ടു പോയി കൃഷ്ണൻ വരാൻ പോണു എന്നറിഞ്ഞപ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ്. കൃഷ്ണനാണ് വരണത്, ഈ കൃഷ്ണൻ രണ്ടുപേർക്കും ഒരുപോലെ ചാർച്ചക്കാരനാണ്. അതുകൊണ്ട് ആ കൃഷ്ണൻ വരുന്ന സമയത്ത് എങ്ങനെ വന്നു, ആരുടെ പക്ഷത്തിൽ നിന്ന് വന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവരുത്. കൃഷ്ണന് സ്വന്തമായിട്ടുള്ള ഒരു പ്രഭാവവും ഒരു സ്ഥാനവും ഒരു വിലയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നന്ന പ്രകാരത്തിലൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്ര മഹാരാജാവ് സ്വയം നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശമൊക്കെ നൽകിയാലും അവിടെ ഒരാളുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾ, ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവിടെയും വലിയ ഒരു ചർച്ച നടന്നു. വിദുരൻ പറയാനുള്ളത് പറയും, ഭീഷ്മൻ പറയാനുള്ളത് പറയും. ഭീഷ്മന് ഒരു സമയത്ത് ദേഷ്യപ്പെട്ട് സഹിക്കുവയ്യാതെ അവിടുന്ന് എണീറ്റ് പൂ വരെ ചെയ്തു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവസാനം കൃഷ്ണൻ അങ്ങോട്ട് ചെന്നു, വരുന്ന വിവരങ്ങൾ ഇവരെ അറിഞ്ഞുകൊണ്ടിരുന്നു. നാം അധിവസിക്കുന്നത് ഭൂമണ്ഡലത്തിലാണ്, ഈ ഭൂമി ഒരു ഗോളമാണ്. പ്രപഞ്ചത്തിൽ മുഴുവൻ കോടാനുകോടി ഗോളങ്ങളുണ്ട്, അതിലൊരു പക്ഷേ വളരെ ചെറിയ ഒരു ഗോളമാണ് ഭൂമി. ഈ ഭൂമിയെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത് തന്നെ പ്രപഞ്ചത്തിലുള്ള അനവധി ശക്തികൾ കൂടിച്ചേർന്നാണ്. ആകർഷണ വികർഷണങ്ങൾ പലതുമുണ്ട്. ആ ഭൂമിയിൽ അധിവസിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വേണ്ട ആലോചന എന്താ? ഈ പ്രപഞ്ചത്തിനെക്കുറിച്ചും ചുറ്റുമുള്ള ഗോളങ്ങളെക്കുറിച്ചും നല്ല ഒരു ആലോചന നമുക്ക് വേണം. നാം ഒറ്റയാനായി ഒറ്റപ്പെട്ട ഒരു ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടാവരുത്. എപ്പോഴും ഒരു ഐക്യബോധം, ഒരു കൂട്ടായ്മ, ഇതാണ് നമുക്ക് ആവശ്യം. ഭൂമിയുടെ ആഹ്വാനമാണത്, സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, മറ്റ് നക്ഷത്രങ്ങളുടെ എല്ലാം ആഹ്വാനമാണ്. ഞാനിത് എന്തിനാ പറയുന്നത്? മഹാഭാരതത്തിൽ എഴുതുകയാണ് വ്യാസദേവൻ കൃഷ്ണൻ പുറപ്പെട്ട സമയവും സന്ദർഭവും. കാർത്തിക മാസമായിരുന്നു അത്രേ, അത് പൂർവാഹ്നത്തിലാണ്. രേവതി നക്ഷത്രം അതിലെ മൈത്ര മുഹൂർത്തം അപ്പോഴാണ് പുറപ്പെട്ടതെന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല. കൊല്ലവർഷം ഇത്രാമത്തെ കൊല്ലം ഇത്രാമത്തെ തീയതി കാലത്ത് 8:30 പുറപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്ന നക്ഷത്രത്തിലാണ് ജനിച്ചത്, ഇന്ന തിഥിയിലാണ് ജനിച്ചത്, ഇന്ന മാസത്തിലാണ് ജനിച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പറയുന്നതിൽ നമ്മുടെ സംസ്കാരവും സഭ്യതയും മിന്നിത്തിളങ്ങണം. അതാണ് നമുക്ക് ആവശ്യം. ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞു, എന്ത്, നമുക്ക് 7 ദിവസമാണ് ഒരാഴ്ച. ആ 7 ദിവസവും ഓരോ ഗ്രഹങ്ങളെ ചൊല്ലിയാണ് പേരിട്ടിരിക്കുന്നത്. 27 നക്ഷത്രമാണ്, ഇതൊക്കെ ആകാശത്തിലുള്ള നക്ഷത്ര മണ്ഡലങ്ങളാണ്, കോൺസ്റ്റലേഷൻസാണ്.